തുടങ്ങാമോ? ആ തുടങ്ങാം തുടങ്ങാം സാറേ തുടങ്ങാം. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിന് വീണ്ടും നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് ദേഹ ദേഹി ആത്മാവ് എന്ന വിഷയത്തിന്റെ തുടർ പഠനം എന്ന നിലയിൽ അതിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. അടുത്ത ആഴ്ച ഇതിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. അതായത് ആറ് ക്ലാസ്സാണ് ഞാൻ സമ്മതിച്ചിരുന്നത്. ആറാമത്തെ ക്ലാസ് കൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. വിഷയമില്ലാഞ്ഞിട്ടല്ല, മറ്റ് പല എൻഗേജ്മെൻറ്റുകളുണ്ട്. അതുകൊണ്ട് അത്യാവശ്യമായി ഈ വിഷയത്തിൽ പറയേണ്ട കാര്യങ്ങൾ ഈ ആറ് ക്ലാസ്സുകളിൽ ഞാൻ എടുത്തല്ലോ. ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആത്മാവിൻ്റെ അസ്തിത്വം സംബന്ധിച്ചുള്ള കണ്ടെത്തലുകളെ കുറിച്ചാണ് നമ്മൾ ആധികാരികമായി ചിന്തിച്ചത്. ഇന്ന് രാത്രിയും ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച പോലെ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആത്മാവിൻ്റെ അവസ്ഥയും പാപം ചെയ്തതിന് ശേഷമുള്ള ആത്മാവിൻ്റെ അവസ്ഥയും എന്താണെന്ന് സൂചിപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ഈ പഠനത്തിലേക്ക് ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് നൽകപ്പെട്ട ദേഹമോ ദേഹിയോ ആത്മാവോ സംഘടിത ഭാവമായ മനുഷ്യൻ പാപരഹിതനായിരുന്നു എന്നാണ് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ മനുഷ്യന് പാപം ചെയ്തു എന്നുള്ള ആ ഒരൊറ്റ വിഷയം കൊണ്ടാണ് പാപത്തിൻ്റെ ഭാരം മനുഷ്യൻ അനുഭവിക്കുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ പാപത്താൽ മലീമസമായത്. ലോക പ്രശസ്തനായിരിക്കുന്ന ഷെയ്ഫർ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മാൻ ഈസ് നോട്ട് ജസ്റ്റ് ലൈക്ക് എ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്. ഈ വൺ ഓർ ടു കമ്പാർട്ട്മെന്റ്സ് റൂയിൻ ദ റെസ്റ്റ് വിൽ ബി ദയർ. അതായത് ഒരു വലിയ ട്രെയിനിന്റെ ബോഗികളായി കടിക്കപ്പെട്ടിരിക്കുന്ന കുറെ ബോഗികൾക്ക് സമാനനായ ഒരാളല്ല മനുഷ്യൻ. അതിന്റെ ഒന്നോ രണ്ടോ ബോഗികൾ മറിഞ്ഞു പോയാൽ ബാക്കിയുള്ളൊരു പക്ഷേ അവിടെ ഉണ്ടാവും. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയല്ല. When he had committed sin, the whole being was corrupted by evil. അതായത് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ പാപമയമായി ഭവിച്ചു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു കഴിഞ്ഞപ്പോൾ ബുദ്ധി, വികാരം, ഇച്ഛ എന്നിവയിലൂടെയാണ് ദൈവാത്മാവ് ദേഹി ശരീരത്തോട് ബന്ധം പുലർത്തുന്നത് എന്ന് നമ്മൾ വായിച്ചു. ബുദ്ധി, വികാരം, ഇച്ഛ, അതായത് ഇന്റലക്ട്, റീസൺ, വിൽ, ഇത് മൂന്നും കൂടിയാണ് നമ്മുടെ ശരീരത്തിൽ ചേർന്നാണ് ദേഹി ശരീരത്തിലൂടെ പ്രവർത്തന നിരതമാകുന്നത്. എന്നാൽ ആത്മാവ് വാസ്തവത്തില് ദേഹത്തിന്റെ പ്രവർത്തന തത്വത്തിന് അനിവാര്യമായിരിക്കുന്ന ഇന്റലക്റ്റോ റീസണോ അതുപോലെ തന്നെ ഇച്ഛാശക്തിയോ വിധേയപ്പെട്ട ഒന്നായിരുന്നില്ല. കാരണം ആത്മാവ് അതിൽ തന്നെ ആന്തരിക മനുഷ്യനാണ്. ഈ ആന്തരിക മനുഷ്യന്റെ ബന്ധം എല്ലായ്പ്പോഴും ദൈവ വിഷയമായിട്ടായിരുന്നു, ദൈവത്തോടായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ദൈവ വിഷയമായി ദൈവത്തോട് ബന്ധമുണ്ടായിരുന്ന ഈ ആത്മാവ് പാപം ചെയ്യുന്നതിന് മുമ്പ് ആത്മാവിന്റെ നിർദ്ദേശങ്ങൾക്ക് ദേഹിയും ദേഹവും കീഴ്പ്പെട്ട് അനുസരിക്കുകയായിരുന്നു. എന്നാൽ ആത്മാവിന്റെ നിർദ്ദേശങ്ങൾക്ക് ദേഹവും ദേഹിയും കീഴ്പ്പെട്ട് അനുസരിച്ചിരുന്ന ആ സമയം എത്ര കാലമെന്ന് നമുക്കറിയാൻ വയ്യ. സൃഷ്ടി മുതൽ വീഴ്ച വരെയുള്ള സമയമാണ്. അത് മാസങ്ങളാണോ ആഴ്ചകളാണോ അത് വർഷങ്ങളാണോ എന്നൊന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എഴുതാത്ത കാര്യത്തെക്കുറിച്ചൊരു ഉപദേശം സ്ഥാപിക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതല്ല. നല്ലൊരു വസ്തുത ഇവിടെ മനസ്സിലാക്കണം. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ വലിയ ഒരു 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 ചേഞ്ച് സംഭവിച്ചു. എന്താ ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുവരെ ആത്മാവിന്റെ നിർദ്ദേശാനുസരണത്തിലായിരുന്നു ബുദ്ധി, വികാരം, ഇച്ഛ ഇവ ദേഹി ദേഹത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ബുദ്ധി, ഇച്ഛ, വികാരം, ഇത് മൂന്നും പാപത്തിന്റെ അടിമത്തത്തിലേക്ക് വന്നു. പാപത്തിന്റെ അടിമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആത്മാവിന്റെ നിർദ്ദേശത്തിന് ദേഹി അനുസരണം കാണിക്കാത്ത ഭാവമായി. അപ്പൊ ആത്മാവിന്റെ ഈ നിർദ്ദേശത്തിന് ദേഹി അനുസരണം കാണിക്കാതെ ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ പ്രവർത്തിപ്പാൻ ദേഹി ദേഹത്തെ പ്രേരിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് എന്നില്ലെന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന് റോമാലേഖനം ഏഴാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു. അത് ദൈവം ചോദിച്ചാൽ ഇപ്പം മുമ്പോട്ട് വരുമ്പോൾ ഞാൻ ആ ഭാഗം എടുക്കും. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിനുള്ള സന്ദേശങ്ങൾ ആത്മാവ് പ്രാപിച്ച് ദേഹിക്ക് കൈമാറിയിട്ട് ദേഹി ദേഹത്തിന് കൊടുക്കുകയും ദേഹം ആത്മാവിന്റെ ഇഷ്ടം നിവർത്തിക്കുകയുമായിരുന്നു പാപം ചെയ്യുന്നതിനുമുള്ള സമയത്തിരുന്നു. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ
ദൈവത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ദേഹി ആത്മാവിനാൽ സ്വീകരിക്കാതെ വരികയും ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ ഒക്കെ സാധിപ്പിക്കാൻ ദേഹി ദേഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ആത്മാവിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവ് ശരീരത്തെ ദേഹിയും ദേഹത്തെയും കൂടാതെ ഇൻഡിപെൻഡന്റായി നിൽക്കാൻ കഴിയുന്ന ഒരു ഭാവമാണ്. അതായത് ശരീരത്തെ വിട്ടാൽ ആത്മാവിന് സ്വയമായി നിൽക്കാൻ കഴിയും. കാരണം ശരീരത്തിന്റെ ബാഹ്യരൂപത്തോടുകൂടിയ പ്രകൃതത്തിൽ ആത്മാവിന് ഒരു രൂപമുണ്ട്. ആ രൂപാവ് ആന്തരിക മനുഷ്യൻ എന്നാണ് ആത്മാവിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ആ ദേഹവും ദേഹിയും ആത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിന്ന് മാറി. അതാണ് പാപം ചെയ്തപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ വിഷയം. ആത്മാവ് ദൈവ അവബോധത്തിന്റെ സ്ഥാനം ആയിരുന്നതിനാൽ എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ചിന്തയാണ് ആത്മാവിനുണ്ടായിരുന്നത്. ഇതിന്റെ ഒരു ദൃഷ്ടാന്തം നമുക്ക് ഞാൻ ഈ 1 കൊരിന്ത്യർ 7 പറയാം. അവിടെ അപ്പോസ്തലൻ പറയുമ്പോൾ വിവാഹം കഴിഞ്ഞവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കണം എന്ന് വെച്ച് ഭാര്യയ്ക്കൂടെ ചിന്തിക്കുന്നു. വിവാഹം കഴിയാത്തവനോ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണം എന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. ഒരു ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞതുപോലെ പാപം ചെയ്യുന്നതിന് മുമ്പ് ദേഹിയും ദേഹവും ആത്മാവിന്റെ നിർദ്ദേശത്തിന് വിധേയപ്പെട്ട് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് കഴിഞ്ഞിരുന്നത്. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദേഹിയും ദേഹവും ആത്മാവും പാപത്താൽ മലിമസപ്പെടുകയും ആത്മാവിന്റെ നിർദ്ദേശം ദേഹിക്ക് ഇല്ലാതെ വരികയും ദേഹിയും ദേഹവും ഒന്നിച്ച് പാപത്തിൽ മുഴുകുകയും ചെയ്തു എന്നാണ് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. വളരെ സങ്കീർണമായ ഒരു വിഷയമായി ഇത്. കാര്യം മനുഷ്യന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അങ്ങനെയാണല്ലോ. അപ്പൊ ഏതായാലും നമ്മൾ എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവത്തെ അനുസരിക്കണം, ദൈവത്തെ ആരാധിക്കണം, എന്ന് സേവിക്കണം. ഇതാണ് ആത്മാവിന്റെ വാഞ്ച. പാപം ചെയ്ത മനുഷ്യനെ സംബന്ധിച്ച് ഇവിടെ ഇപ്പൊ ഈ വലിയ റിജിഡ് കാൽവിനിസം പഠിപ്പിക്കുന്ന കുറെ വിഭാഗങ്ങൾ നമ്മുടെ ഈ ബ്രദർഗാർഡിൽ തന്നെയുണ്ട്. വളരെ ഒരുപാട് പേരല്ല, കുറച്ച് പേര്. അത് എന്താണെന്ന് പോലും അറിയാൻ വേണ്ട വിശ്വാസികളുണ്ട്. എന്നാൽ റിജിഡ് കാൽവിനിസം, സ്ട്രിക്റ്റ് കാൽവിനിസം പഠിപ്പിക്കുന്നവരുണ്ട്. അവർ പറയുന്ന ഉപദേശത്തിനകത്ത് ഒരു വിഷയം പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു വേണം, അല്ലെങ്കിൽ ഈസിയായിട്ട് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് പകലെ ഒരു സഹോദരൻ, നമ്മുടെ ഒരു വേർപാടുകാരൻ സഹോദരൻ അമേരിക്കയിൽ നിന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ എഴുതിയ റൈറ്ററിനോട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അദ്ദേഹം, ഞാൻ പ്രൊഫസിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞയോ പ്രൊഫസി ഇല്ലെന്ന് ബ്രദർ പറയുന്നു. കാര്യം വേർപാടുകാരെല്ലാം സൈമൺ സാറിന്റെ ഉപദേശത്തിന് കീഴിലും ബന്ധുക്കോഴ്സുകാരെല്ലാം ഗെയ് എബ്രാ സാറിന്റെ ഉപദേശത്തിന് കീഴിലും ആയതുകൊണ്ട് അങ്ങനെയായിരുന്നു. ഞാനും 36 അങ്ങനെ ചിന്തിച്ചാലാണ്. പക്ഷേ പ്രൊഫസി ഇന്നും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹം എനിക്ക് മെസ്സേജ് തന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞാൻ മാറി ചിന്തിക്കാനുണ്ടെന്ന്. ഞാൻ എന്തിനാ മാറി ചിന്തിക്കുന്നത്? കാര്യം പ്രവചനത്തിൽ വരെ നിന്നു പോകുന്ന വ്യക്തമായി പൗലോസ് 1 കൊരിന്ത്യർ 13 പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായത് വരുമ്പോൾ ഈ അംശമായത് നീങ്ങിപ്പോകും. അതുകൊണ്ട് റിട്ടേൺ പ്രൊഫസി ഇപ്പോൾ ഡയറക്റ്റ് പ്രൊഫസി ഇപ്പോഴില്ല. പിന്നെ ഉള്ളത് ഇലൂമിനേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞത് പുള്ളിക്ക് അത്ര രസിച്ചില്ല. അത് ഞാൻ പറഞ്ഞു, ബ്രദറിന്റെ സ്വാതന്ത്ര്യമുണ്ടല്ലോ, യു പ്ലീസ് തിങ്ക് ദ വേ ദാറ്റ് യു തിങ്ക് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് മാറിക്കാൻ എന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പൊ ഞാനിവിടെ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ പറയാ, പുനരുദ്ധാന ശരീരത്തിൽ ദേഹി ഉണ്ടായിരിക്കില്ല, ദേഹവും ആത്മാവും മാത്രമേ ഉണ്ടാവൂ. ഇന്നലൊരു സഹോദരൻ അങ്കമാലി ഈ ക്ലാസ് അറ്റൻഡിന് ശേഷം വിളിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനകത്ത് യാതൊരു പ്രയാസമില്ല. കാരണം ദേഹിയും ദേഹവും ആത്മാവും ഉണ്ടായിരിക്കും എന്ന് വ്യക്തമായി പറയുന്ന ആകെ ഒരു വാക്യഭാഗമുണ്ട്, 1 തെസ്സലോനിക്കർ 5:23. എന്നാൽ ദേഹി പാപ സ്വഭാവം ഉള്ളതാകിയാൽ അതിനെ മരണത്തോട് നീക്കം വരികയും പിന്നീട് യൂണിഫിക്കേഷനിൽ ആത്മാവും ശരീരവും മാത്രമേ ഉള്ളെന്ന് ഡൈക്കോട്ടസ് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രയാസമില്ല. ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച പ്രകാശം അനുസരിച്ച് വിശ്വസിക്കട്ടെ. കാര്യം ഇത് രണ്ടും സാരമായ ഉപദേശ വിഷയങ്ങളല്ല. എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ എടുക്കാതിരിക്കുന്ന കോണോ സഭാജീവിതത്തിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേഷൻ ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അല്ല, ഇന്റർപ്രിട്ടേഷണൽ ഡിഫറൻസ് ആണ്. അതുകൊണ്ട് അത് സാരമുള്ള വിഷയമല്ല. എന്നാൽ ഇവിടെ പാപത്താൽ എന്ത് സംഭവിച്ചു എന്ന വിഷയം, പാപം കാഴ്ചയിലൂടെയാണല്ലോ ഹവ പഴം കണ്ട് അത് കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ കൊള്ളാവുന്നതും ജ്ഞാനം പ്രാപിപ്പാൻ യോഗ്യവുമെന്ന് കണ്ടിട്ടാണ് പഴം പറിച്ചു തിന്നത്. അപ്പൊ മോഹിച്ചു എന്നുള്ളതാണ്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം ദേഹിക്ക് സംഭവിച്ച പരാജയങ്ങളാണ്. അപ്പൊ അതേസമയത്ത് ആത്മാവിന് ഈ പറയപ്പെട്ട ഒന്നുമില്ല. അതായത് ആത്മാവിന്റെ ഇഷ്ടം എല്ലായ്പ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ആത്മാവിന്റെ ഇഷ്ടം ദേഹിയും ദേഹവും നിവർത്തിക്കാതെ ആയ സാഹചര്യം ഉണ്ടാവുകയും ദേഹി ദേഹത്തോട് ചേർന്ന് നിന്ന് ആത്മാവിനോട് ദ്വന്ദ്വയുദ്ധം ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധം വാസ്തവത്തിൽ നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ സാധാരണ ഈ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ
വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ പറയാം. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഒന്ന്, ഈ കാൽവിനിസ്റ്റുകൾ പഠിപ്പിക്കുന്നത് മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവന്റെ ആത്മാവ് മരിച്ചുപോയി, അതുകൊണ്ട് ലോകത്തിൽ യാതൊരു നിലയിലും ഇവന് ഈ ദൈവ വിഷയത്തെ സംബന്ധിച്ച് ഒരു അക്ഷരം പോലും അറിയാനോ മനസ്സിലാക്കാനോ കഴിയില്ല. കാര്യം അവൻ തികച്ചും മരിച്ചവനാണ്. ഇവിടെ ഈ മരണം എന്ന വാക്കിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കണം. പല ആൾക്കാരും ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് തെറ്റിദ്ധാരണ. മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷൻ എന്നതിന്റെ അർത്ഥം, അല്ലാതെ ജീവൻ പോയി നമ്മളിങ്ങനെ മൃതാവസ്ഥയിലിരിക്കുന്ന അവസ്ഥയല്ല. ഈ സ്പിരിറ്റ് ഓഫ് മാൻ വാസ് സെപ്പറേറ്റഡ് ഫ്രം ഗോഡ് അറ്റ് ദ ടൈം ഹി കമ്മിറ്റഡ് സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപം ചെയ്തപ്പോൾ മനുഷ്യൻ മരിച്ചു. മനുഷ്യൻ മരിച്ചു പറഞ്ഞാൽ ദ സ്പിരിറ്റ് വാസ് സെപ്പറേറ്റഡ് ഫ്രം ഗോഡ്, ദൈവത്തോട് കൂട്ടായ്മയില്ലാതെ അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് അവന് സുബോധമില്ലാതെയായി എന്നുള്ള അർത്ഥമില്ല. അപ്പൊ സുബോധമില്ലാതെയായി ഇല്ല എന്ന അർത്ഥമില്ല എന്നുള്ള തെളിവാണ് റോമാലേഖനം 3:23 23 വാക്യം. ഇവിടെയാണ് കാൽവിനിസ്റ്റുകൾ നമ്മളോട് വാസ്തവത്തിൽ ചോദിക്കാൻ വരുന്നത്. അവിടെ വായിക്കുന്നത് ഫോർ ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എന്തായി കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. കൂടുതൽ നിങ്ങൾ ദൈവശാസ്ത്ര വിജ്ഞാനീയ ഗ്രന്ഥങ്ങൾ വായിക്കുക, അപ്പൊ നിങ്ങൾക്ക് ആശയങ്ങൾ കുറെ കൂടെ അത് ബോധ്യപ്പെടുത്തി. ഇങ്ങനെ ഇത്രയും പരിമിതമായ സമയത്ത് എനിക്ക് 6 ക്ലാസ് എടുക്കാനൊക്കെയുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു 10-14 ക്ലാസ് കൂടെ കണ്ടു. അപ്പൊ അവിടെ ഈ കം ഷോർട്ട്, എല്ലാവരും ദൈവദേശം ഇല്ലാത്തവരായിട്ടുണ്ട് എന്നാണ് മലയാളം ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ടോട്ടൽ അനഹിലിയേഷൻ, അതായത് ഇല്ല, നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ആശയം മലയാളത്തിൽ വരുന്നത്. ഗ്രീക്കിലും ഇംഗ്ലീഷിലും അത് വ്യത്യസ്തമാണ്. അതായത് ഫോർ ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശ കുറഞ്ഞുപോയവരായിത്തീർന്നു എന്ന് പറഞ്ഞാൽ ദൈവദേശ ആവശ്യമുള്ളവരായി മാറി എന്നാ ഈ കം ഷോർട്ട് ഓഫ് ഞാൻ പറയാം. ഞാൻ ജനിച്ചു വളർന്ന ബാല്യകാലത്ത് മണ്ണെണ്ണവളക്കിന്റെ യുവാട്ടിലൂടെയാണ് ഞാൻ പഠിച്ചത്. കാരണം ഞങ്ങളുടെ വീടിന്റെ ഏകദേശം ഒരു 10 പോസ്റ്റിന്റെ അപ്പുറം വരെ അന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നു. ഇനി ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നാൽ തന്നെ ആ ഇലക്ട്രിസിറ്റിയേക്കാൾ മിന്നാമിനുടെ വെളിച്ചത്തിന് വളരെ പ്രകാശമുണ്ടായിരുന്നു. കാര്യം അത്രമാത്രം, ഒരു ഇലക്ട്രിക് ബൾബ് കത്തി നിന്ന് കഴിഞ്ഞാൽ ഒരു ഫിലമെന്റ് ഇങ്ങനെ ചുമന്ന് നിൽക്കുന്ന അല്ലാതെ അതിൽ നിന്ന് വെളിച്ചം ഒന്നും വരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ കാലഘട്ടത്തിൽ അത്ര പൂർ വോൾട്ടേജാണ്. ഇപ്പോഴാണ് വോൾട്ടേജ് സ്റ്റാബിലിറ്റി ഒക്കെ നമുക്കുണ്ടായത്. അപ്പൊ ആ കാലങ്ങളിൽ ഈ വൈദ്യുതി ലൈനിൽ കൂടി കടന്നു പോകുന്ന കറണ്ട് അതിന്റെ വോൾട്ടേജ് കുറവായി കഴിയുമ്പോൾ, ഒഴുക്ക് കുറവായി കഴിഞ്ഞപ്പോൾ ഫിലമെന്റ് ഇങ്ങനെ കത്തി ചുവന്ന് നിൽക്കുന്ന അല്ലാതെ വെളിച്ചം വരുന്ന വരുന്നില്ല. ഈ അനുഭവം ആ വാസ്തവത്തിൽ പാപം ചെയ്തപ്പോൾ ആത്മാവിന് സംഭവിച്ചു, അല്ലാതെ ഫിലമെന്റ് പറഞ്ഞു പോവുകയല്ല, അല്ലെങ്കിൽ അത് എരിഞ്ഞു പോവുകയല്ല ചെയ്തത്. അപ്പൊ എരിഞ്ഞു പോയ നാചല്ല വ്യാഖ്യാനിക്കുന്നത്, എരിഞ്ഞു പോവുകയല്ല ചെയ്തത്, അതിന്റെ പ്രകാശം മോഡായി പോയി, അതായത് ബ്ലേഡായി പോയി. അപ്പൊ ദൈവം ആഗ്രഹിച്ച നിലയിലേക്ക് പിന്നെ ദൈവത്തോട് പ്രതികരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ഇനി അല്പം കൂടെ വ്യക്തമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുള്ള ആൾക്കാരെ ഇതിനെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയും. ഓപ്പറേഷൻ തിയേറ്റർ ഞാൻ കേട്ടിട്ടുണ്ട്, കാര്യം എനിക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്ന രോഗിയെ ഒരു ചെറിയ മൈൽഡ് സെഡേഷൻ തന്നിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെ ഈ സ്ട്രക്ചറിൽ കൊണ്ടുപോകും, കൊണ്ടുപോകും ചെറിയ സെഡേഷൻ. ആ ചെറിയ സെഡേഷൻ അപ്പൊ നമുക്ക് കണ്ണു തുറന്നു കാണുന്ന വർത്താനം പറയുന്നുണ്ട്, നമ്മളെ കൊണ്ടുപോകുന്നൊക്കെ നമുക്കറിയാം. അവിടെ ചെന്ന ശേഷം തിയേറ്ററിനകത്ത് കയറ്റിട്ട് നമുക്ക് അവിടെ അനസ്തേഷ്യോളജിസ്റ്റ് ഉണ്ട്, അതായത് നമ്മളെ മയക്കുന്ന വിദഗ്ധൻ. അപ്പൊ മയക്ക് വിദഗ്ധനായിരിക്കുന്ന ഡോക്ടറെ ഒരു സോഡിയം പെന്റാത്തുള്ള മറ്റേ ഏതെങ്കിലും സാറിലായിരിക്കും, അത് 0.5 to 9 7 ML ആയിട്ട് അത് കുത്തും. നമ്മുടെ വെയിനെ കുത്തി കഴിയുമ്പോൾ നമ്മൾ ഒരു നിതാന്ത നിദ്രയിലേക്ക് വീഴും. നിതാന്ത നിദ്രയിലേക്ക് വീണ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജീവൻ അവിടെ തന്നെ ഉണ്ട്, ബ്രെയിനിന്റെ പ്രവർത്തന തത്വം എല്ലാം അവിടെ തന്നെ ഉണ്ട്, ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്, ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ട്, കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, ലിവർ അതിന്റെ ഈ മെറ്റാബോളിസം കൈകാര്യം ചെയ്യുന്നുണ്ട്, ലങ് ഓക്സിജൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബ്രെയിനിന്റെ ബോധമനസ് ഉറക്കത്തിലേക്കും അബോധ മനസ്സും ഉപബോധ മനസ്സും ആക്റ്റീവായിട്ടും അവിടെയുണ്ട്. പിന്നെ എന്തുവാ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോധമനസ്സിന് ഒരു നിദ്രയിലേക്ക് കിട്ടും. ബോധമനസ്സിനെ നിദ്രയിലേക്ക് വിട്ടു കഴിയുമ്പോൾ നമ്മൾ കാര്യങ്ങളെ കേൾക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതെല്ലാം ബോധമനസ്സുകൊണ്ടാണ്. എന്നാൽ ഉപബോധ മനസ്സിൽ നമുക്ക് ചില കാര്യങ്ങളുടെ റിഫ്ലക്ഷൻസ് ഒക്കെ കേൾക്കാൻ സാധിക്കും, പക്ഷേ അത് ബോധമനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നവർ ഗ്രഹിക്കാൻ കഴിയുകയില്ല. അതാണ് സ്വപ്നത്തിൽ സംഭവിക്കുന്നത്, ബോധമനസ്സിലല്ല, ഉപബോധ മനസ്സിലെ കാര്യങ്ങളാണ്. നമ്മൾ ചിലത് കാണുന്നു, ചിലത് കേൾക്കുന്നു, അത് ബോധമനസ്സല്ല, ഉപബോധ മനസ്സിലാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ ഈ ഈ ബോധമനസ്സിനെ നിദ്രയിലേക്ക് അമർത്തുന്നു. ബോധമനസ്സിലേക്ക് നിദ്രയിലേക്ക് എത്തി കഴിഞ്ഞാൽ ആള് മരിച്ചെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, നമ്മുടെ ബോധമനസ് കോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റ് നമുക്ക് ഇല്ലാത്തൊരവസ്ഥയിലായി തീർന്നു എന്നതിന്റെ അർത്ഥം. ഇപ്പൊ കോൺഷ്യസ് സ്റ്റേറ്റ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആയി കഴിഞ്ഞാൽ ആള് മരിച്ചു പോയെന്നല്ല,
ആളിന്റെ കാര്യങ്ങളോട് പ്രതികരിക്കാൻ താതാത്മ്യം കഴിയത്തില്ല എന്നാണ്. ഇനി അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ആളിനെ റിവൈവ് ചെയ്ത് കഴിഞ്ഞാൽ, റിവൈവ് ചെയ്ത് കഴിഞ്ഞാലും ആ സെഡേഷൻ ഏകദേശം 2-3 മണിക്കൂർ നിൽക്കും. അപ്പം ആദ്യത്തെ 1 മണിക്കൂറിൽ സർജറി കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ണു തുറന്നാലും നമുക്ക് ഉള്ളിൽ സുബോധമുണ്ട്, നമുക്ക് കാര്യങ്ങൾ അറിയാം, സർജറി കഴിഞ്ഞെന്നറിയാം, ചെറുതായിട്ട് വേദന തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ആളുകളൊക്കെ വന്ന് സമീപത്ത് നിൽക്കുന്നുണ്ട്, അവരെല്ലാം നമുക്കറിയാം. പക്ഷേ നാവെടുത്ത് അവരോട് സംസാരിക്കാൻ കഴിയാത്ത ഒരു വിഷമതയുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ നാക്ക് എടുത്ത് സംസാരിക്കാൻ കഴിയാത്ത ഒരു തളർച്ച പോലെ നമുക്ക് തോന്നും. ഇതാണ് വാസ്തവത്തിൽ പാപം ചെയ്തപ്പോൾ മനുഷ്യന്റെ ആത്മാവ് സംഭവിച്ചത്. അതായത് ദൈവ വിഷയമായി സ്വയമേ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥ. ആത്മാവ് അവൻ തന്നെ ഉണ്ട്, പക്ഷേ ദൈവ വിഷയമായി ആ ദൈവ നിലവാരത്തിലേക്ക് ഉയർന്നു വരാൻ കഴിയാത്തൊരവസ്ഥയായി. അതായത് ഒരു സീൽ കസേരയിലിരിക്കുന്ന ഒരാൾക്ക് തന്നെ താൻ പോക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മനുഷ്യൻ ആയിത്തീർന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, അവനെ കസേരയിലിരിക്കുന്നവനെ പോക്കാൻ ഒരാൾ വേണം എന്ന് പറഞ്ഞാൽ അവനെ രക്ഷിപ്പാൻ ഒരാൾ വേണം, അവന്റെ ബോധ മനസ്സിലേക്ക് ഈ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരാൾ വേണം. അതാണ് പരിശുദ്ധാത്മാവ് പുറത്തു നിന്ന് രക്ഷിക്കപ്പെടാത്തവരുടെ ഹൃദയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. ഞാൻ സംഭവിച്ച ഇത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വാസ്തവത്തില് ഇവിടെ ഈ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഇതാണ്. അല്ലാതെ പാപം ചെയ്തപ്പോൾ ആത്മാവ് മൃതാവസ്ഥയിലേക്ക് പോയിട്ട് ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൂക്ഷിച്ചിട്ടും കേൾക്കാനും പറ്റുകയില്ല. അങ്ങനെയാണ്, കേൾക്കാനും പറ്റുകയില്ല, വിശ്വസിക്കാനും പറ്റുകയില്ല, മാനസാന്തരപ്പെടാനും പറ്റുകയില്ല, ഒന്നും സാധിക്കുകയില്ല. അപ്പൊ സെപ്പറേഷൻ ഈസ് ഡെത്ത്. ഡെത്ത് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ആണ്, ദൈവത്തിൽ നിന്ന് അകന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ് റെക്കൺസിലിയേഷൻ എന്ന വാക്ക് Ephesians 2:10. അതായത് അവൻ ക്രിസ്തുവിൽ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. കൊരിന്ത്യരിൽ വായിക്കുമ്പോൾ ദൈവം ലോകസ്ഥാപനം മുമ്പേ നമ്മെ ക്രിസ്തുവിൽ ദൈവത്തോട് നിരപ്പിച്ചു പോന്നു എന്നാ വായിക്കുന്നത്. സോ ഇറ്റ്സ് ദ ആക്ട് ഓഫ് റെക്കൺസിലിയേഷൻ, ഇസ് ആക്ച്വലി ബ്രിംഗിങ് ബാക്ക് ദ സോൾ ഓഫ് മാൻ ഇൻ ഫെലോഷിപ്പ് ടു ഗോഡ്. അതായത് മനുഷ്യന്റെ ആത്മാവിനെ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന പ്രവൃത്തി. അല്ലാതെ അവന് അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിനെ റിവൈവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. തെറ്റായ നിലയിൽ വേദപുസ്തകം വായിക്കുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ട് പലപ്പോഴും വാദിക്കുന്ന ഒരു പ്രകൃതം അനേക ആളുകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇവിടെ 2 കാര്യങ്ങൾ സംഭവിച്ചു. രക്ഷിക്കപ്പെടാത്ത അവസ്ഥയിൽ നമ്മുടെ പാപം ചെയ്തപ്പോൾ മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതുമുതൽ മനുഷ്യൻ ദേഹിയുടെ പ്രേരണ പ്രകാരം ബുദ്ധി, ഇച്ഛ, വികാരം ഇവയ്ക്ക് ബോഡി വശമതനാകുകയും ദേഹിയുടെ ആരോപ്രകാരം മനുഷ്യൻ ജീവിക്കുകയും അതുകൊണ്ടാണ് ദൈവം അവരെ അനുസരണ കീഴിൽ അടച്ചു കളഞ്ഞു എന്നും ഈ ലോകത്തിന്റെ ഗതിയെയും അനുസരണക്കേടിന്റെ ആത്മാവിൽ ഇപ്പോൾ വ്യാപിക്കുന്നതിന്റെ ആത്മാവിനെയും അനുസരിച്ച് മനുഷ്യൻ നടന്നു എന്നെല്ലാം തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. ഞാൻ റോമാലേഖനം അതിന്റെ 7-ാം അധ്യായത്തിൽ നിന്ന് ഈ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ആത്മാവിൽ സംഭവിച്ച 4 തകരാറുകൾ ചൂണ്ടിക്കാണിക്കാം. അതിനുള്ള സമയം മാത്രമേ നമ്മുടെ മുമ്പാകെ ഉള്ളൂ. ആ 4 തകരാറുകൾ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലെ 4 തകരാറുകൾ എന്ന് പറയുന്നത് ഒന്നാമത് നമുക്ക് ക്ലാസ് 7-8 വരെയാണോ 8 വരെയാണോ മറന്നുപോയി. അപ്പം ഇവിടെ എനിക്ക് 8 തോന്നിപ്പോയി പെട്ടെന്ന്, സോറി, താങ്ക് യു. അപ്പോ ഇവിടെ ഈ റോമാലേഖന 7-ാം അധ്യായം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധ്യായമാണ്. ഈ അധ്യായത്തിലാണ് പാപം ചെയ്ത സമയത്ത് മനുഷ്യന്റെ ആത്മാവ് എന്ത് സംഭവിച്ചു എന്ന് അപ്പോസ്തലൻ പറയുന്നു. അത് വ്യക്തമായി അദ്ദേഹം പറയുകയാണ്. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി അപ്പോസ്തലൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. റോമാലേഖനം അതിലെ 7-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ, ആ വാക്യങ്ങൾ നമ്മൾ നോക്കിയാട്ടെ. വളരെ രസകരമായി പരിശുദ്ധാത്മാവ് ആ കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കൽ ഉണ്ടെന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ ദർശിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങൾ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലെ പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. ഇനി അതിലൂടെ ഈ 15 മുതലുള്ള വാക്കുകൾ, ഞാൻ 14-ാം വാക്യം, ന്യായ പ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായ പ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു.
ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം വെച്ച് അത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്രേ ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രയാകുന്നു. നാല് പ്രിൻസിപ്പിളാണ് ഇവിടെ പാപം ചെയ്തപ്പോൾ ആത്മാവിന് സംഭവിച്ചത്. അതിൽ ഒന്ന് ഓരോന്ന് ഞാൻ പറയുകയാണ്. ഒന്ന്, വിശ്വാസിയിൽ അതുവരെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അതായത് പാപം ചെയ്യുന്നവരെ ദേഹവും ദേഹിയും ആത്മാവോട് ചേർന്ന് ഒരു സ്വഭാവമായിരുന്നു. ആ ഒരു സ്വഭാവമുള്ള മനുഷ്യനിൽ ഇരുവിധ സ്വയങ്ങളുണ്ടായി. അതായത് ടു ഈഗോസ് എന്ന് പറയും. ഒന്ന്, നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ. രണ്ട്, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന ഞാൻ. വളരെ വ്യക്തമാണ് അവിടെ, ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം റിസർച്ച് ചെയ്ത് വേണമെങ്കിലും ആ വിഷയം പഠിക്കാം. ഒന്ന്, നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ. രണ്ട്, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന ഞാൻ. അപ്പൊ ഈ രണ്ട് ജ്ഞാനികൾ ഉണ്ടായി. നേരത്തെ ഒരു ജ്ഞാനം ഉണ്ടായിരുന്നു, ദേഹവും ദേഹി ആത്മാവും കൂടെ ചേർന്ന് ഞാൻ എന്ന് ആദാം പറയാം, ഞാൻ എന്ന് പറയാം. അപ്പൊ അല്ലെങ്കിൽ എന്നെ എന്ന് പറയാം. ഇവിടെ ഇപ്പൊ ആ ഈ ഒരു മനുഷ്യൻ രണ്ട് വ്യക്തിത്വ സ്വഭാവങ്ങളുണ്ടായി. ദ ഡ്യുവൽ പേഴ്സണാലിറ്റി ഓഫ് മാൻ എന്ന് വേണേ ഇതിനെ പറയാം. ഇപ്പൊ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സാധാരണ നിലയിൽ സൈക്കോളജിയിലൊക്കെ ആളുകൾ, ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ അതിനെ അനലൈസ് ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വിഷയമാണ്. അപ്പോ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു നോവൽ പറഞ്ഞുതരാം. ഡോക്ടർ സ്റ്റീവൻസന്റെ ജക്കാൾ ആൻഡ് ഹൈഡ് എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ചില കട്ടിയാണ് ലാംഗ്വേജ്, എങ്കിലും മനോഹരമായ ഒരു വ്യക്തി തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് സ്വഭാവങ്ങളെ ഒരേ സമയത്ത് ഒരുപോലെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. റോമാലയിലെ 7-ാം അധ്യായമാണ് അദ്ദേഹത്തിന്റെ ഈ നോവലിൽ അദ്ദേഹം റിഫ്ലക്ട് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഏത് മനുഷ്യരിലും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടായി. അതായത് ഒന്ന്, പിന്നെ ഐ ഹു ഡിസൈർ ടു ഡു ഗുഡ്, അതായത് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ. രണ്ട്, തിന്മ പ്രവർത്തിക്കുന്ന ഞാൻ. അപ്പൊ ടു ഈഗോസ് എന്നാണ് എന്നെ പറയുന്നത്. പാപത്താലാണ് ഇത് സംഭവിച്ചത്. അപ്പൊ ദേഹിയും ആത്മാവും തമ്മിലുള്ള ഒരു നിരന്തര സംഘടന ഉണ്ടായി. ആത്മാവിന്റെ ഈഗോ ഒന്ന്, ദേഹിയുടെ ദേഹോ ഈഗോ ഒന്ന്. ദേഹത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ളതാണ് ദേഹിയുടെ താല്പര്യം. ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ളതാണ് ആത്മാവിന്റെ താല്പര്യം. പക്ഷേ അതിനെ ആത്മാവിനെ സമ്മതിക്കുന്നില്ല ദേഹി. കാരണം എന്നു ചോദിച്ചാൽ ദേഹിയുടെ നിയന്ത്രണം ആത്മാവിനായിരുന്നു പാപം ചെയ്യുമ്പോൾ. പക്ഷേ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദേഹവും ദേഹിയും കൂടെ കൂടി ആത്മാവിനെ കൂടെ അടിവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ടാണ് ആത്മാവിന്റെ ഇഷ്ടം ഈ ദൈവ വിഷയമായി പ്രവർത്തിപ്പാൻ മനുഷ്യനെ പാപം ചെയ്ത് മുതൽ സാധിക്കാതെ വരുന്നത്. അപ്പൊ അവിടെ പറയുന്നത് ഈ രണ്ട് ഈഗോയെ കുറിച്ചാണ്. ഒന്ന്, നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ. രണ്ട്, തിന്മ ചെയ്യുന്ന ഞാൻ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ 7-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ അങ്ങനെ എന്ത് ചെയ്യുന്നു, എന്റെ അങ്ങനെ നന്മ ചെയ്യുവാൻ ചെയ്യുന്ന ഞാൻ, തിന്മ എന്റെ പക്കലുണ്ട്, എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണം ദർശിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോടെ പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അപ്പൊ ദൈവ പ്രമാണത്തിന് വിധേയപ്പെട്ടായിരുന്നു മനുഷ്യൻ സൃഷ്ടിച്ചത്. സൃഷ്ടിച്ച ദൈവം മനുഷ്യനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, നീ ഈ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നാൽ നീ മരിക്കും എന്നെല്ലാം കർത്താവ് പ്രമാണം നൽകിയിരുന്നു. ഈ പ്രമാണം നൽകി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തു, പ്രമാണം തന്നെ നൽകപ്പെട്ട മനുഷ്യൻ അവൻ ദൈവസ്ഥാനത്തിൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവനിൽ രണ്ട് പ്രമാണങ്ങൾ പാപം ചെയ്തു മുതലുണ്ടായി. ഒന്ന്, എന്തറിയാവോ, ദൈവത്തിന്റെ പ്രമാണം, അതായത് ബാക്കി 22-ാം ബാക്കി. മറ്റേത് വേറൊരു പ്രമാണം, അതായത് അനതല്ലോ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ പ്രമാണം എന്നാണ്. ദൈവത്തിന്റെ പ്രമാണവും പാപത്തിന്റെ പ്രമാണവും ഒരു വ്യക്തിയിൽ ഒരുപോലെ ഒരു സമയത്ത് ഒരുപോലെ എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിന് അതുകൊണ്ടാണ് നമുക്ക് ഈ ശരീരത്തിൽ കോൺഫ്ലിക്ട് ഉള്ളത്, പോരാട്ടമുള്ളത്. ആ പോരാട്ടം എന്ന് പറയുന്നത് എപ്പോഴും ജഡവും ദേഹിയും കൂടെ ആത്മാവിന് വിരോധമായി പോരാടുകയും ആത്മാവ് ജഡത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായി പോരാടുകയും ചെയ്യുന്നു. അപ്പൊ ആത്മാവ് ദേഹിയിൽ നിന്നും ദേഹത്തിൽ നിന്നും വ്യത്യസ്തമായ എൻറ്റിറ്റി ആകിയാൽ ഈ ആത്മാവ് എന്ത് ചെയ്യുന്നു, ജഡാഭിലാഷം നിവർത്തിക്കാൻ ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ എപ്പോഴും ഇങ്ങനെ ആത്മാവുമായി ജഡവുമായി പോരാടുകയാണ്, ദേഹിയുമായി പോരാടുകയാണ്. അതേസമയത്ത് ഏത് നിലയിലും ദൈവേഷ്ടം മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാതിരിക്കാൻ പാപത്തിൽ നിവർത്തിച്ചു പോയ ദേഹിയും ദേഹവും കൂടെ കൂടി ആത്മാവിനെ വശീകരിക്കുകയും കീഴ്പ്പെടുത്തുവാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ പോരാട്ടം നിരന്തരമായി നമ്മുടെ ഈ അസ്തിത്വത്തിൽ നടക്കുകയാണ്.
എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വെളുത്ത രക്താണുക്കളുമുണ്ട്, ചുവന്ന രക്താണുക്കളും ഉണ്ട്. അതിൽ വെളുത്ത രക്താണുക്കളാണല്ലോ രോഗപ്രതിരോധ ശക്തിക്കായി നമ്മിൽ പ്രവർത്തിക്കുന്ന ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അത് ഇവ തമ്മിൽ നിരന്തരമായി യുദ്ധമാണ്. അപ്പൊ ഈ നിരന്തരമായി യുദ്ധം ചെയ്യുമ്പോൾ ഈ വൈകോർപ്പസിനെ അതിലെല്ലാം കൊന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നശിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ ഇമ്മ്യൂണിറ്റി ഇല്ലാതെ വരികയും രോഗം നമ്മിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഈ നിരന്തര പോരാട്ടത്തിൽ ഒരുപാട് എണ്ണം ചാകുന്നു കോശങ്ങൾ. അപ്പൊ അതുപോലെ ദൈവത്തിന്റെ ആത്മാവ് പാപത്താൽ മലീമസപ്പെട്ട മനുഷ്യന്റെ അന്തരംഗത്തിൽ രണ്ടു പ്രമാണങ്ങൾ ഈ പാപം ചെയ്തതോട് ഉണ്ടാകാൻ തുടങ്ങി. കാര്യം രണ്ട് ഈഗോകളുള്ള രണ്ട് ജ്ഞാനികൾ ആവുള്ള ഒന്ന് ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ, മറ്റേത് ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്ന ഞാൻ. അപ്പൊ ഈ രണ്ട് ജ്ഞാനികളുടെ പദ്ധ്യത്തിൽ രണ്ട് പ്രമാണങ്ങൾ ഉണ്ടായി. അതുവരെ ഒരു പ്രമാണം ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ പ്രമാണമേ ഉണ്ടായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രമാണത്തിന് സ്ഥാനത്ത് വേറൊരു പ്രമാണം ഉണ്ടായി. ആ പ്രമാണത്തിന്റെ പേരാണ് പാപത്തിന്റെ പ്രമാണം. നമ്മൾ സാധാരണയായി ജന്മപാപം എന്നൊക്കെ പറയുന്ന അതാണ്. ജനിച്ചത് പാപമല്ല, പക്ഷെ ജന്മനാ നമ്മൾ എഴുതപ്പെട്ടിരിക്കുന്ന, ഡീപ്പിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ശിശുവിനെ വളർത്തുന്നു. ആ ശിശുവിനെ വളർത്തി അതിനെ നമ്മൾ അനുസരണമുള്ളവരായി അതിനെ വളർത്തിക്കൊണ്ടു വരികയാണ്. ഒരു 4 വയസ്സോ 3 വയസ്സോ പ്രായമായി കഴിയുമ്പോൾ നമ്മൾ പറയാം, മോനെ ആ പിന്നെ അവിടെ കയറരുത്, ആ കസേര ചേര കയറരുത്, അപ്പൊ ഇപ്പൊ കയറിയാൽ എന്നാ കുഴപ്പം, അവൻ ഉടനെ ചോദിക്കും. നമ്മൾ ഒരിക്കലും ആ കുഞ്ഞിനെ പഠിപ്പിച്ചില്ല, കയറിയാൽ എന്നാ കുഴപ്പമെന്ന് ചോദിക്കാൻ പഠിപ്പിച്ചില്ല. പക്ഷെ അവൻ ചോദിച്ചിരിക്കും, ഇവിടെ നിൽക്കണം, നീ എങ്ങും പോയത്, ഞാൻ പോയാൽ എന്നാ കുഴപ്പം. കാരണം ഇത് ചോദിക്കുന്ന ആ അത് അവനിൽ വസിക്കുന്ന പാപത്തിന്റെ പ്രമാണമാണ് അവനെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിക്കുന്നത്. അപ്പൊ ഈ പ്രമാണം എന്ന് പറയുന്നത് ജന്മനാ അവൻ കുടികൊള്ളുന്ന പ്രമാണമാണ്. അപ്പൊ പാപം ചെയ്ത മനുഷ്യന്റെ ആത്മാവ് പാപത്തിൽ നിബന്ധിച്ച് പാപത്തിൽ മലിനപ്പെട്ടു കഴിഞ്ഞപ്പോൾ പാപത്തിന്റെ വ്യാപാര ശക്തി അവന്റെ ആത്മാവിനെയും അവന്റെ ദേഹത്തെയും ഒരുപോലെ ബാധിക്കുകയും തൽഫലമായി അവനിൽ രണ്ടു പ്രമാണങ്ങളുടെ നിരന്തരമാകുന്ന പോരാട്ടം ഉണ്ടാവുകയും ചെയ്തു. ദൈവത്തിന്റെ പ്രമാണവും മറ്റേത് വേറൊരു പ്രമാണം അല്ലെങ്കിൽ പാപത്തിന്റെ പ്രമാണം. അപ്പൊ ഇങ്ങനെ ഇതെല്ലാ മനുഷ്യരിലും ഉണ്ട്. ഏറ്റവും പരമഭക്തനായ മനുഷ്യനിലും ഈ രണ്ട് പ്രമാണമുണ്ട്. ഏത് കൺവെൻഷൻ സ്പീക്കറിലും ഈ രണ്ട് പ്രമാണമുണ്ട്. ഏത് ബൈബിൾ ടീച്ചറിലും ഈ പ്രമാണമുണ്ട്. ഏത് മനുഷ്യരിലും ഈ രണ്ട് പ്രമാണമുണ്ട്. കാരണം അറിയാമോ, അത് നിരന്തരമായ സങ്കടത്തിലാണ്. ഈ ശരീരം വീണ്ടെടുക്കപ്പെടുന്നവരെയും ഈ പ്രമാണത്തിന്റെ അസ്തിത്വം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പാപം ചെയ്തപ്പോൾ സംഭവിച്ചപ്പോൾ രണ്ട് സ്വയങ്ങൾ ഒരു വ്യക്തിയിലുണ്ടായി. നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ, ഇച്ഛിക്കാതിന്മ ചെയ്യുന്ന ഞാൻ. അതുപോലെ രണ്ട് പ്രമാണങ്ങൾക്ക് അവൻ അടിമപ്പെട്ടു. ദേഹിയും ദേഹവും പാപത്തിന്റെ പ്രമാണത്തിനും ആത്മാവ് ദൈവത്തിന്റെ പ്രമാണത്തിനും വിധേയപ്പെട്ട് ഒരേ സ്ഥലത്ത് സ്ഥിതി ചെയ്യാൻ നിരന്തരമായ സങ്കടത്തിനും സംഘർഷത്തിനും കാരണമായി ഭവിക്കുന്നു. ഇന്നും ഒരു അവിശ്വാസിയായ മനുഷ്യനാണെങ്കിലും, വിശ്വാസി തന്നെയല്ല, ഒരു അവിശ്വാസിയാണെങ്കിൽ പോലും ഒരു അതിക്രമം ചെയ്യാൻ അവൻ പോകുമ്പോൾ ഈ അവന്റെ അന്തരാത്മാവിൽ വെളിച്ചം കുറഞ്ഞ നിലയിൽ ആയിപ്പോയ അവന്റെ ആത്മാവ് ഈ ദേഹിയുടെ പ്രമാണത്തോട് പറയുന്നു, അത് ചെയ്യരുത്, തെറ്റാ. ഒരുത്തിന്റെ കയ്യാലം മാന്താൻ പോകുന്നു, മറ്റൊരുത്തിന്റെ കോഴിയെ വിഷം വെച്ച് കൊല്ലാൻ പോകുന്നു, ആ വേറൊരുത്തരോട് വഴക്കുണ്ടാക്കാൻ പോകുന്നു. അപ്പൊ അവന്റെ അന്തരാത്മാവ് പറയും. അന്തരാത്മാവിന്റെ ആ വിലക്കിനെ മറികടന്നിട്ടാണ് ദേഹിയും ദേഹവും കൂടെ ഈ അറ്റാക്കിനും പ്രശ്നത്തിനും ഒക്കെ പോകുന്നത്. അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ആത്മാവിനെ ഈ ദേഹിക്കും ദേഹത്തിനും മറികടക്കാൻ കഴിഞ്ഞത് പാപത്താൽ ഇത് അടിവപ്പെട്ടു പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പാപത്തിന് വിധേയപ്പെട്ടു പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരിക്കലും അത് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ആദാം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ മനുഷ്യന്റെ ആത്മാവിന് എന്ത് സംഭവിക്കുമായിരുന്നു? അപ്പൊ ആദാം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ മനുഷ്യന്റെ ആത്മാവ് പാപമില്ലാതെ ജീവിച്ചേനെയും. പാപമില്ലാതെ ദൈവം ആദാമിനെ സൃഷ്ടിച്ച ആ പ്രകൃതി തന്നെ അവൻ തുടർന്നേ. അപ്പൊ എന്നോട് കഴിഞ്ഞ ആഴ്ച ഒരാൾ ആന്തി സഹോദരൻ ചോദിച്ചു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദാം മുതൽ ഇന്ന് വരെയുള്ള സകല മനുഷ്യരും കർത്താവ് വരുന്നവരെയുള്ള കാലഘട്ടത്തിലെ മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ എവിടെ ഭൂമിയിൽ അവരെ ഉൾക്കൊള്ളിച്ച പറഞ്ഞപ്പോ ഈ ഭൂമിയിൽ ഇപ്പോൾ 800 കോടി മനുഷ്യരുണ്ട്. 800 കോടി മനുഷ്യരെ 800 ടൈം വർദ്ധിച്ചാലും ഈ ഭൂമിയിൽ ഉൾക്കൊള്ളാനുള്ള സ്ഥലം ഇപ്പോഴും ഭൂമിക്കുണ്ട്. അതുകൊണ്ട് ഭൂമി പിന്നെ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയൊന്നുമല്ല. അതല്ലായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയെ മനുഷ്യൻ ലംഘിച്ച് പാപിയായി തുടങ്ങി. അപ്പൊ ദൈവം എഴുതാത്ത കാര്യങ്ങളെ നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട കാര്യമില്ല, എഴുതിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ചോദിക്കുകയും ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ രണ്ടുവിധ പ്രമാണങ്ങൾ അവനിൽ ഉരുവാകുവാൻ കാരണമായി തീർന്നു. അപ്പൊ ആത്മാവ് പാപത്തിന്റെ പ്രമാണത്തിന് വിധേയമായി തീർന്നു. അപ്പൊ പാപത്തിന്റെ പ്രമാണം തുറന്നത് അത് വിവരിക്കാനാ മോളി പറയുന്നത്, ന്യായ പ്രമാണം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ പാപത്തെ അറിയില്ലായിരുന്നു. പൗലോസ് പറയുകയാണ് 14 വാക്യം. അപ്പം ന്യായ പ്രമാണമാണ് എന്നോട്
കൊല ചെയ്യുന്നത് പാപമാണെന്നും മോഷ്ടിക്കുന്ന പാപമാണെന്നും വിവേചിക്കുന്ന പാപമാണെന്നും മോഹിക്കുന്ന പാപമാണെന്നും പറഞ്ഞത്. So in case if there were no law there, then I would never have known that it was a sin. അതായത് ന്യായപ്രമാണം ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അത് പാപമാണെന്ന് മനസ്സിലാക്കിയില്ലായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ പാപമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുക പ്രമാണമാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മിൽ വസിക്കുന്ന ഈ പാപത്തിന്റെ പ്രമാണം നമ്മെ കൊണ്ട് നിർബന്ധിച്ച് പാപം ചെയ്യുന്നു. അപ്പൊ ആത്മാവ് പാപം ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് താണുപോയി. അതാണ് പാപം പ്രവേശിച്ചപ്പോൾ ആത്മാവ് സംബന്ധിച്ച രണ്ടാമത്തെ വിഷയം. ഇനി മൂന്നാമത്തെ കാര്യം അതിന്റെ 24, 25 വാക്യങ്ങൾ പൗലോസിനെ പറയാ. ഇത് അദ്ദേഹത്തിന്റെ കാര്യമാണ് പറയുന്നത്, വേറെ ആരുടെയും കാര്യമല്ല. ആറാം അധ്യായത്തിൽ റോമാലേഖനം 6 രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിച്ച പൗലോസാണ് 7 പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ രണ്ടു വിധ കരച്ചിലുകളാണ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇരുവിധ സ്വയങ്ങൾ, ഒന്ന് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ, രണ്ട് തിന്മ ചെയ്യുന്ന ഞാൻ. രണ്ടാമത് വന്നത് പിന്നെ ഇരുവിധ പ്രമാണങ്ങൾ, ഒന്ന് ദൈവത്തിന്റെ പ്രമാണം, മറ്റേത് പാപത്തിന്റെ പ്രമാണം അല്ലെങ്കിൽ വേറൊരു പ്രമാണം. ഇവിടെ ഇരുവിധ കരച്ചിലുകൾ, ഒന്ന് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആ വിടുവിക്കും. ഇതാണ് ആദ്യത്തെ കരച്ചിൽ. അപ്പൊ ഈ കരച്ചിലിന്റെ കാരണം ഞാൻ ചോദിച്ചാൽ ഈ പാപത്തിന്റെ പ്രമാണവും ദൈവത്തിന്റെ പ്രമാണവും നമ്മുടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഒരാളിന്റെ ശരീരത്തിൽ ഈ ദേഹിയും ദേഹവും കൂടെ പാപത്തിനായി പിടിക്കുമ്പോൾ ആത്മാവ് അതിൽ നിന്ന് ജമ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ശക്തമായ ഈ പോരാട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മാനദണ്ഡത്തിലേക്ക് എത്തിച്ചേരാൻ ആത്മാവിന് കഴിയുന്നില്ല. കഴിയാത്തതിന്റെ കാരണം വെച്ചാൽ പാപത്തിന്റെ മാസ്മരികമായ വലയത്തിനാണ് ആത്മാവ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആത്മാവ് നിലവിളിക്കുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരം തന്നെയാ വിടുവിക്കും. അപ്പൊ ക്രൈ നമ്പർ 1 കരച്ചില്. രണ്ടാമത്തെ കരച്ചില്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പൊ രണ്ടാമത്തെ ഇരുവിധ കരച്ചിലായി. ഒന്ന്, പാപത്തോട് പോരാടി പരാജയപ്പെട്ട നിലവിളി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. രണ്ട്, അതിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന ചോദ്യത്തിന് കർത്താവായ യേശു. ഇതാണ് അവിടെ കാണുന്നത്. ഇനി നാലാമത് വായിക്കുമ്പോൾ അതിന്റെ 18-26 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ പൗലോസ് പറയാണ്, അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, പാപത്തിന് അത് എന്നെ അത് അതിന്റെ 14 വാക്യം, ന്യായ പ്രമാണം ആത്മീയം എന്നാ അറിയത്തില്ല, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയത്തില്ല, ഞാൻ ഇസിക്കാത്തതിനെ അല്ല പായിക്കുന്നതിനെ അത്രയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്തു ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണ ആത്മാവ് കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ബുദ്ധി കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. രണ്ട് സെർവിറ്റ്യൂഡ്, അതായത് ഇരുവിധ ദാസ്യത്വം. വളരെ എളുപ്പമായി സംഭവിച്ച കാര്യം പഠിക്കാൻ, ഒന്ന് ഇരുവിധ സ്വയം, രണ്ട് ഇരുവിധ പ്രമാണങ്ങൾ, മൂന്ന് ഇരുവിധ നിലവിളികൾ, നാല് ഇരുവിധ അടിമത്വങ്ങൾ. എന്താ അടിമത്വം? ഒന്ന്, ദൈവത്തിന്റെ പ്രമാണത്തിന് അടിമ. രണ്ട്, പാപത്തിന്റെ പ്രമാണത്തിന് അടിമ. അടിമത്വം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒന്നാണല്ലോ. അപ്പൊ പാപത്തിന്റെ പ്രമാണം പാപത്തിന് അടിമയാക്കി തീർത്തു. അപ്പൊ അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ പ്രമാണം എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ പ്രമാണത്തിന്റെ പ്രമാണം അവന്റെ മേൽ വെച്ചു. അപ്പൊ അത് അതിനോട് അവൻ കൃതാർത്ഥ പുലർത്തുകയും ചെയ്യണം. ഇങ്ങനൊരു നിസ്സംഗത്വത്തിലായി തീർന്നു മനുഷ്യൻ. ഇതാണ് പാപം ചെയ്തപ്പോൾ മനുഷ്യന്റെ ആത്മാവിന് സംഭവിച്ച ഏറ്റവും വലിയ 4 അതിപ്രധാനമായിരിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഈ പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ചോട്ട് വേണം വാസ്തവത്തില് പാപം ചെയ്തപ്പോൾ മനുഷ്യൻ എന്താ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അപ്പൊ പാപം ചെയ്തപ്പോൾ സംഭവിച്ച ഇങ്ങനെ 4 അതിപ്രധാനമായ സംഭവങ്ങളാണ്. ഒരുവനിൽ ഇരുവിധ സ്വയങ്ങൾ ഉണ്ടായി, ഒരുവനിൽ ഇരുവിധ പ്രമാണങ്ങൾ റൂട്ട് ചെയ്തു, ഒരുവനിൽ ഇരുവിധ നിലവിളികൾ ഉണ്ടായി, ഒരുവൻ ഇരുവിധ അടിമത്വത്തിന് വിധേയരായി തീർന്നു. അപ്പൊ അതുവരെ ദൈവത്തിന് മാത്രം അടിമയായിരുന്ന മനുഷ്യൻ പാപത്തിന്റെ അടിമയായി, അതുവരെ ദൈവത്തിന്റെ പ്രമാണത്തിന് മാത്രം വിധേയപ്പെടുന്ന മനുഷ്യൻ പാപത്തിന്റെ പ്രമാണത്തിന് വിധേയപ്പെട്ടു, അതുവരെ ദൈവത്തിൽ മാത്രം സ്വയം അർപ്പിച്ചിരുന്ന മനുഷ്യൻ സ്വഹിതത്തിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ടനായി തീർന്നു, അതുവരെ
ദൈവത്തിന്റെ പ്രമാണത്തെ മാത്രം അനുസരിക്കാൻ നിയോജിതനായ മനുഷ്യൻ പാപത്തിന്റെ പ്രമാണത്തെ അനുസരിക്കുവാൻ ബന്ധപ്പെട്ടവനായി തീർന്നു. അതുകൊണ്ടാണ് ഈ നമ്മൾ തിരുവിടത്തിൽ വായിക്കേണ്ടതല്ല, പാപിയായ മനുഷ്യൻ അവൻ എത്ര പരിശ്രമിച്ചാലും അവന്റെ ഈ പാപത്തുള്ള വിടുതൽ സ്വയമായിട്ട് അവന് ഒരിക്കലും സാധിക്കത്തില്ല. കാര്യം ഇതിൽ നിന്ന് പിടിപെടുകയില്ല. പണ്ട് 99 വെള്ളപ്പൊക്ക കാലത്ത് ഈ പമ്പയാറിൽ കൂടി ഒരു കരിമ്പടക്കെട്ട് ഒഴി വന്ന ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണോ മിഥ്യാനുകരമായി പഴയ പിതാക്കന്മാർ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ഈ 2017 വെള്ളപ്പൊക്കം പോലെ ഭയാനകമായൊരു വെള്ളപ്പൊക്കം, അപ്പൊ 99 വെള്ളപ്പൊക്കം, കേരളം മുഴുവൻ മുങ്ങിയ വെള്ളപ്പൊക്കം. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഈ പമ്പയാൽ കൂടി ഒരു വലിയ കരിമ്പടക്കെട്ട് ഒഴുകി വന്നു. അപ്പൊ കരിമ്പടക്കെട്ടായതുകൊണ്ട് അതിനകത്ത് വല്ല നിധിയോ വല്ലതും ഉണ്ടായിരിക്കുകൊണ്ട് ഏതോ കരകത്ത് താമസിക്കുന്ന ഓരോരുത്തരെടുത്തിയാണ് എടുത്തിയാടി കെട്ടിനെ കയറി പിടിച്ചു. കെട്ടിനെ കയറി പിടിച്ചു കെട്ട് ഇവരുടെ കൂടി മാൽപിടുത്തം. ആ കരയ്ക്കുന്നവർക്ക് മനസ്സിലാക്കി ഇത് കരിമ്പടമല്ല കരടിയാണ്, ഒരു കരടി വല വെള്ളപ്പാറ്റ് ഒഴുകി പോവുകയാണ്. അപ്പൊ കരയ്ക്കുന്നത് പറഞ്ഞിടോ എങ്ങനെയേലും അതിനെ പിടിവിട്, നീ രക്ഷപ്പെടാൻ പറഞ്ഞു പറയും, ഞാൻ വിട്ടിരിക്കുകയാണ് പക്ഷെ എന്നെ വിടുന്നില്ല. ഇതാണ് മനുഷ്യനെ പാപം ചെയ്തപ്പോൾ സംഭവിച്ച പ്രശ്നം. നമ്മൾ വിട്ടു പക്ഷെ നമ്മളെ പിടിവിടുന്നില്ല. അറിയാമോ, എവരി സ്റ്റെപ്പ് ഓഫ് മാൻ ഈസ് സിൻഫുൾ, മനുഷ്യന്റെ ഓരോ പടവുകളും പാപമയമായി. എവരി റീസണിങ് ഓഫ് മാൻ ബിഗെയിം സിൻഫുൾ, മനുഷ്യന്റെ ഓരോ ചിന്തയും പാപത്തിലായി. ആൻഡ് എവരി ആക്ട്സ് ഓഫ് മാൻ വാസ് സിൻഫുൾ, മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും പാപത്തിലായി. അപ്പൊ അവന്റെ ചിന്താമണ്ഡലം, അവന്റെ ബുദ്ധിമണ്ഡലം, അവന്റെ തീരുമാനമണ്ഡലം, അവന്റെ പ്രവൃത്തി മണ്ഡലം എല്ലാം പാപത്താൽ ബാധിതമായിട്ട് പാപത്തിൽ നിന്ന് വിമുക്തനാകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവൻ വന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ ഒരു രക്ഷിതാവിനെ ആവശ്യമായി വന്നത്, അതായത് വിടുവിക്കുന്നവനെ ആവശ്യമായി വന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് വിടുവിക്കുന്നവൻ സിയോൻ എന്ന് വരും, അന്ന് അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ നീക്കളയും എന്ന് തിരുവിടത്തിൽ വായിക്കുന്നത് ഇസ്രായേലിന് മാത്രം. അപ്പൊ നമ്മയും വാസ്തവത്തിൽ ഗോഡ് ഡെലിവേർഡ് അസ് എന്ന വായിക്കും, ദൈവം നമ്മെ എന്ത് ചെയ്തു, വിടുവിച്ചു. എബ്രായലേഖനം 2 14-ാം വാക്യം വായിക്കുമ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങൾ കൂടിയവനായി മരണത്തിന്റെ അധിപതിയായ പിശാചിനെ ക്രൂശിൽ തറച്ച ജീവോരന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു എന്നാ വായിക്കും. അപ്പൊ നമുക്ക് ലഭിച്ചത് ഡെലിവറൻസ് ആണ്. ഇപ്പൊ റോമാലയനെ 8-ാം അധ്യായത്തിലും പറയുമ്പോൾ സൃഷ്ടി ഇന്നുവരെയും എന്ത് ചെയ്യുന്നു, ദാസ്യത്വത്തിന്റെ ദ്രവത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നുള്ള പ്രത്യാശയുടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പൗലോസ് പറയാണ് അവൻ പ്രത്യക്ഷാമെന്ന് സംഭവിക്കും, നമ്മുടെ ഈ ദ്രവത്വത്തിന് അദ്രവത്വത്തിലേക്കുള്ള ഭാവമാറ്റം ഉണ്ടാകും, ഈ മർത്യത അമർത്യത്തിന് വഴി മാറിക്കൊടുക്കും, അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എഴുതിയുള്ള പ്രമാണം നിവൃത്തിയാകും. അപ്പൊ അന്നാണ് വാസ്തവത്തിൽ തിരിഞ്ഞു നിന്ന് പാപത്തിന്മേലുള്ള സമ്പൂർണ്ണ വിജയഭേരി മുഴക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അതുവരെ പാപം നിമിത്തം ആത്മാവ് ശരീരത്തിന് ബന്ധനസ്ഥമാണ്. അപ്പൊ ശരീരത്തിന് ബന്ധനസ്ഥമായതുകൊണ്ട് പാപം നിമിത്തം ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. ഇത് ആണ് മനുഷ്യന് പാപം ചെയ്തപ്പോൾ സംഭവിച്ചത്. അതിനെ നമ്മള് ദൈവശാസ്ത്രപരമായ ഭാഷാ പ്രയോഗത്തിൽ 3 വാക്കുണ്ടാപിക്കുന്നു. ഒന്ന്, കർത്താവ് പറഞ്ഞു പാപം ചെയ്യുന്ന ദിവസം നീ മരിക്കും, അയ്യോ ഫലം തിന്നുന്ന ആൾ നീ മരിക്കും. അപ്പൊ ആദാം ഫലം തിന്നപ്പോൾ വാസ്തുവിലെ അവന് ശരീരമരണം ഉണ്ടായില്ല. പക്ഷേ അവനെ 930 പിന്നെയും ജീവിച്ച പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു 930 കഴിഞ്ഞാണ് മരിക്കുന്നത്. പക്ഷേ അവൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും അപ്പോൾ മരിച്ചു, അത് അവന്റെ ആത്മമരണം. ആത്മമരണം സംഭവിച്ചപ്പോൾ ദേഹമരണം അതിന്റെ ആത്യന്തിക ഫലമായി ദേഹിയും ക്ഷയത്തിന് വിധേയമായി തീർന്നു. അതുകൊണ്ടാണ് എയ്ജിങ് ഉണ്ടായത്, അല്ലെ നമുക്കൊരിക്കലും എയ്ജിങ് ഉണ്ടാകുകയില്ല. അപ്പൊ നിത്യതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പുതുശരീരത്തിന് എയ്ജിങ് ഇല്ല, അതായത് കാലപ്പഴക്കം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ജരയും നരയും ജരാധരയും ഒന്നും ഉണ്ടാകുകയില്ല. നാം അവിടെ നിത്യ യൗവനത്തിൽ തന്നെ ആയിരിക്കും. കാരണം അറിയാമോ, പാപത്തിന്റെ ദ്രവത്വത്തിലുള്ള വിടുതൽ എന്നേക്കുമായി നാം ആ സമയത്തേക്ക് പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ ദൈവാത്മാവ് വസിക്കുന്നു, ആ വ്യക്തിയിൽ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ മനുഷ്യാത്മാവ് കടത്തുന്നു നടന്നു. ഒരാൾ ചോദിക്കുക, വാട്ട് ഇത് രക്ഷിക്കപ്പെടാത്തതിന്റെ കാര്യം ഇത്രയും നേരം പറഞ്ഞു. രക്ഷിക്കപ്പെട്ട ആളുടെ സ്ഥിതി എങ്ങനെയാണ്? രക്ഷിക്കപ്പെട്ട ആളിൽ രണ്ട് ആത്മാവുണ്ട്. ദുരുപദേശം എന്ന് പറയല്ലോ, ശ്രദ്ധിച്ചു കേട്ടോ. ഒന്ന്, അവന്റെ സ്വന്തം ആത്മാവ്, അത് അവന്റെ ആത്മാവാണ്. ഇപ്പൊ എന്റെ പേര് ടൈറ്റസ് എന്നാണ്, എന്നിൽ എന്റെ ആത്മാവുണ്ട്. ഇപ്പൊ എന്റെ ആത്മാവാണ് എന്നിൽ വസിക്കുന്നത്. എന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു, അത് പരിശുദ്ധ ആത്മാവാണ്. അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളിലും രണ്ട് ആത്മാക്കളുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ ആത്മാവും നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പൊ നമുക്ക് രണ്ട് ആത്മാവുണ്ട്. രക്ഷിക്കപ്പെടാത്തതിൽ രണ്ട് ആത്മാവുണ്ട്. ഒന്ന്, അവന്റെ ആത്മാവ് പാപം ചെയ്ത്
പാപത്തിൽ നിബന്ധിച്ചവന്റെ ആത്മാവ്, രണ്ട് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, അതായത് പിശാചിന്റെ ആത്മാവ്. അപ്പൊ രക്ഷിക്കപ്പെടാത്തതിൽ അവന്റെ ആത്മാവും, പിന്നെ ആ ആത്മാവിൽ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന പിശാചിന്റെ ആത്മാവും വസിക്കുന്ന പോലെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവും നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും വസിക്കുന്നു. ഇതാണ് രക്ഷിക്കപ്പെട്ട ഒരാളിനെ സംബന്ധിച്ച്. പക്ഷെ അങ്ങനെയാണെങ്കിലും വേറൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, പാപം ചെയ്തത് മുതൽ നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിലും ആത്മാവ് ജഡത്തിലാണ് ഇപ്പം കഴിയുന്നത്. ഈ ജഡശരീരത്തിലാണ് ഈ ആത്മാവ് വസിക്കുന്നത്. അപ്പൊ ജഡശരീരത്തിന് വെളിയിൽ ആത്മാവിന് വസിക്കാൻ കഴിയും, പക്ഷെ അത് മരണത്താൽ മാത്രമേ കഴിയുള്ളൂ. അല്ലാതെ മരണത്തിന് വെളിയിൽ മരണം കൂടാതെ ജഡശരീരം ഇല്ലാതെ ആത്മാവിനായിരിക്കാൻ കഴിയുകയില്ല. അപ്പൊ ആത്മാവിൽ ജഡത്തിൽ വസിക്കുന്ന ഈ ആത്മാവ് മരണത്താൽ ശരീരത്തെ വിട്ട് വിറുപിച്ച് ശരീരത്തിന് പുറത്തു പോയി കഴിയുമ്പോഴാണ് ജഡത്തിന് വെളിയിലുള്ള സ്വയം അസ്തിത്വം അത് തെളിയിക്കാൻ കഴിയുന്നത്. അതുവരെ അത് ശരീരത്തിലാണ്. അപ്പൊ ശരീരത്തിലായിരിക്കുന്ന തുടം കാലം നീന്നു ദൈവത്തിന് വീണ്ടും ജനിച്ചവന്റെ ആത്മാവിന്റെ മേൽ കർത്തൃത്വം നടത്തുന്നത് നമ്മുടെ ജഡത്തിന്റെ ആത്മാവ്, അതായത് ദേഹിയാണ്. ദേഹിയും ശരീരവുമാണ്. അപ്പൊ ദേഹിയും ശരീരവും ഈ ശരീരത്തിലേക്കും, അതുകൊണ്ടാണ് ഈ ശരീരത്തിലിരിക്കുമ്പോളും ഇരിക്കുമ്പോളും ഞങ്ങൾ ചെയ്യുന്നു ഈറ്റുനോവോട് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പോലീസ് പറയുന്നു. കാരണം നമ്മളൊക്കെ എത്ര വിശുദ്ധന്മാരാണെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വീക്ഷണം കൊണ്ടോ ചിന്താഗതി കൊണ്ടോ ഒക്കെ പാപങ്ങൾ സംഭവിക്കുന്നു, കുറവുണ്ടാകുന്നു. അപ്പൊ തത്വത്തിൽ നമ്മൾ പാപം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഞരക്കം ഉണ്ടാകുന്നു. നമ്മൾ ദൈവത്തോട് ഞരങ്ങുക, കർത്താവ് ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറയുക, ഈറ്റുന്നോട് ഞരങ്ങുകയാണ്. അതിന്റെ കാരണം നമ്മുടെ ആത്മാവിന് മേൽ ഈ ദേഹിയും ദേഹവും കർത്തൃത്വം നടത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഒരുവനിൽ അവന്റെ ആത്മാവ് മൃതാവസ്ഥയിൽ, അത് ദൈവത്തിൽ തന്നെ അകന്നു കഴിയുന്ന ഒരവസ്ഥയിൽ കഴിയുകയും ചെയ്യുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടവരിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുകൊണ്ട് അവിടെ വേറെ ഗുണമുണ്ട്. ദേഹിയും ദേഹവും കൂടെ നമ്മുടെ രക്ഷിക്കപ്പെട്ട ആത്മാവിന്റെ മേൽ കർത്തൃത്വം നടത്താൻ ശ്രമിക്കുമ്പോൾ നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്നുകൊണ്ട് ഈ ജഡത്തിന്റെ മേൽ വിജയം വരിക്കാനുള്ള പ്രത്യേകമായ കൃപ നമുക്ക് തരുന്നു. അങ്ങനെയാണ് ഒരു ദൈവവേദൽ പാപത്തിന്റെ മേൽ ജയം പ്രാപിക്കുന്നു. അപ്പൊ പാപത്തിന്റെ മേൽ ജയം പ്രാപിക്കാൻ നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവിന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ നമ്മുടെ ഉള്ളിലെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെടുമ്പോഴാണ് ജഡത്തിന്റെ അഭിലാഷം നിവർത്തിക്കാതിരിക്കുന്നത്. ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ആത്മാവ് നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് സമ്പൂർണമായി വിധേയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് നമ്മിൽ വസിക്കുന്ന പാപത്തിന്റെ മലിനത്താൽ മലിനഹംസമായ ദേഹിയും ദേഹവും അവരുടെ ഇഷ്ടം നമ്മുടെ ആത്മാവിൽ നിവർത്തിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഗലാത്യരിലെ അപ്പോസ്തലൻ പറയുമ്പോൾ ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാകുന്നു. അപ്പൊ നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം, ആത്മാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും നിശ്ചയം എന്ന് പൗലോസ് അവിടെ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവവേദനെ അതിനായി സഹായിക്കുന്നു. അപ്പൊ അത് എങ്ങനെ സഹായിക്കുന്നു ചോദിച്ചാൽ, അതിന്റെ ഉത്തരമാണ് റോമാലേഖനം 19-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്ക്. ആ 3 വാക്കിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. പാപത്താൽ ഈ ദേഹിയുടെയും ദേഹത്തിന്റെയും കർത്തൃത്വത്തിന് വിധേയപ്പെട്ടു പോയ ആത്മാവ് എപ്രകാരം ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ പാപത്തിനെതിരെ ജയാളികളായി ജീവിക്കാൻ കഴിയും എന്നുള്ളതൊരു സാധന പാഠമാണ് റോമാലേഖനം 12-ാം അധ്യായത്തിലെ 2 വാക്യങ്ങൾ. അവിടെ പറയുന്ന സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹിയെയും ദേഹത്തെയും. ആത്മാവ് വീണ്ടെടുക്കപ്പെടല്ലോ, ആത്മാവ് കർത്താവിൽ വിശ്വസിച്ചപ്പോൾ വീണ്ടെടുക്കപ്പെടുകയാൽ നമ്മുടെ ദേഹവും ദേഹിയുമാണ് ഇപ്പോൾ ജീവനുള്ള യാഗമായി ദൈവത്തിന് അർപ്പിക്കേണ്ടതായി വരുന്നത്. കാരണം ആത്മാവിന് ഇനി ഒരു യാഗവും ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അതുകൊണ്ട് ദേഹവും ദേഹിയും ദേണം ജീവനുള്ള യാഗമായി സമർപ്പിക്കപ്പെടും. അപ്പൊ ദേഹവും ദേഹിയും ജീവനുള്ള യാഗമായി സമർപ്പിക്കപ്പെടുന്നു പറയുമ്പോൾ അത് ലേവിയായ യാഗത്തിന് നേരെ വിപരീതമാണ്. ലേവിയായ യാഗത്തിൽ ജീവനുള്ള വസ്തുവിനെ കൊണ്ടുവന്നിട്ട് അർപ്പകൻ അതിന്റെ മേൽ കൈവച്ച് തന്റെ പാപം അതിന്മേൽ ചുമത്തി അതിനെ അറുത്തിട്ട് അതിന്റെ ഈ മൃതശരീരം അല്ലെങ്കിൽ അതിന്റെ ബോഡിയാണ് അല്ലെങ്കിൽ ജീവനില്ലാത്ത മാംസമാണ് യാഗപീഠത്തിന്മേൽ അർപ്പിക്കുന്നത്. എന്നാൽ ദേഹിയും ദേഹവും വസിക്കുന്ന മനുഷ്യൻ ആ ദൈവസ്വനിൽ ജീവനുള്ള യാഗമായി തീർന്നു പറഞ്ഞു കഴിഞ്ഞാൽ
നാം സുബോധത്തോടും വിവേകത്തോടും സ്വമനസ്സോടും കൂടെ ബോധപൂർവം നമ്മെ തന്നെ കർത്താവിന്റെ യാഗപീഠത്തിൽ സമർപ്പിക്കുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും ദൈവപ്രസാദവുമുള്ള ദൈവഹിതം ഇന്നത എന്ന് തിരിച്ചറിയണം. മനസ്സുപുതുക്കി രൂപാന്തരപ്പെടും. ഇത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആത്മാവ് ഈ ദേഹിയുടെ കർത്തൃത്വം ആത്മാവിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് ആത്മാവ് ദൈവേഷ്ടം പ്രവർത്തിക്കുവാൻ ശരീരത്തിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ വസിക്കുമ്പോഴും നമുക്ക് ദൈവേഷ്ടം ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയും, ദൈവേഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. എങ്ങനെയാണെന്ന് അറിയാമോ? ജഡത്തിൻ്റെയും ദേഹിയുടെയും ദേഹത്തിൻ്റെയും ഇച്ഛയ്ക്ക് വിജയിപ്പാൻ ദേഹവും ദേഹിയും ആത്മാവിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് കർത്താവിന്റെ സ്നേഹമാകുന്ന യാഗപീഠത്തിന്മേൽ സ്വയം സമർപ്പിതമായി കഴിയുമ്പോൾ ആത്മാവ് വിജയിക്കുകയും വിജയകരമായ ക്രിസ്ത്യ ജീവിതം സാധ്യമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ആത്മാവിന്റെ രക്ഷിക്കപ്പെട്ടവരുടെ ആത്മാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ളത്. ഇനി ഞാൻ വേറൊരു ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഇത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കൂടി ഈ ഭാഗം തീരും. അപ്പോൾ അടുത്ത ആഴ്ച ദൈവം വെച്ചാൽ അത് ഇതിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരാള് വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ അവൻ്റെ പുതുമനുഷ്യനായി തീരുന്നു എന്നാണ് രണ്ട് കൊരിന്ത്യ 5:7 വായിക്കുന്നത്. പുതുമനുഷ്യനായി തീരുക എന്ന് പറഞ്ഞാൽ അവർ അവൻ്റെ ആത്മാവ് വീണ്ടും ജനത്താൽ പുതിയ ജീവിയായി മാറുക എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ദൈവവചനം പറയുന്നത് ആ ആള് ഭൂമിയിൽ മരിച്ചു കഴിയുമ്പോൾ മരണമാണ് വാസ്തവത്തിൽ ആത്മാവിനെയും ദേഹിയും ദേഹത്തെയും സെപ്പറേറ്റ് ചെയ്യുന്ന അനുഭവം എന്ന് പറയുന്നത്. അപ്പം ആദാമിനോട് ദൈവം പറഞ്ഞു പാപം ചെയ്ത ദിവസം നീ മരിക്കും. അവൻ മരിച്ചു. എങ്ങനെ മരിച്ചു? ഹിസ് സ്പിരിറ്റ് വാസ് സെപ്പറേറ്റഡ് ഫ്രം ഗോഡ്സ് ഫെലോഷിപ്പ്. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് അവൻ്റെ ആത്മാവ് വേർപെട്ടു പോയി. അതേസമയത്ത് അവൻ്റെ ദേഹി എന്ത് ചെയ്തു? ബ്രോട്ട് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഡെത്ത്. അവൻ്റെ ദേഹി മരണത്തിൻ്റെ വിധേയമായി തീർന്നു. Whereas the body was succumbed to death. അതായത് ശരീരവും മരണത്തിന് വിധേയമായി തോന്നുന്നു. അപ്പൊ ഡികെ അല്ലെങ്കിൽ ഡീകോമ്പോസിഷൻ മനുഷ്യനിൽ ആരംഭിച്ചത് പാപം നിമിത്തം, പാപം മുഖാന്തരവും പാപം മുതലുമാണ്. അപ്പൊ പാപം പ്രവേശിക്കുന്നവരെ ഡികെ അതായത് ജീർണത എന്ന് പറയുന്ന ഒന്ന് അവന്റെ ശരീരത്തിന് ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് സയന്റിസ്റ്റുകൾ അഭിപ്രായപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു, ഇതിനകത്ത് എന്റെ ഈ നോട്ടിനകത്ത് ഉണ്ട്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് പറയുകയാണ്, അതായത് മനുഷ്യന്റെ കലകളെ അതായത് ശരീരത്തിലെ കലകളെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് ശാസ്ത്രം പഠിക്കുമ്പോൾ മനുഷ്യൻ മരിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല. അതായത് മനുഷ്യൻ തത്വത്തിൽ മരണമില്ലാത്തവനാണ്. കാര്യം അവന് വാർദ്ധക്യമില്ലാത്തവനാണ്. അവന് അനന്തമായി ജീവിക്കാൻ കഴിഞ്ഞൊരു സെറ്റപ്പാണ് അവൻ്റെ ഈ ശരീരത്തിൽ ദൈവം അവൻ്റെ ജീനുകൾ നൽകിയിരിക്കുന്നത്. പക്ഷേ പാപം അവൻ്റെ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെല്ലാം ഡിസോർഡർനെസ് ഉണ്ടായി. അതായത് അവൻ്റെ ശരീരത്തിൽ ഡിക്കെ ജീർണത ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ അവൻ്റെ നിത്യമായി ജീവിച്ചിരിക്കേണ്ട അവൻ്റെ ജനിതക സ്റ്റാറ്റസ് ജീനുകൾക്ക് മർത്യത അഫക്റ്റ് ചെയ്യുകയും അതോടെ അത് വാർദ്ധക്യത്തിലേക്ക് വളർന്ന് അല്ലെങ്കിൽ അതിൻ്റെ ജനാനിരയിലേക്ക് വളർന്നിട്ട് അത് മനുഷ്യൻ വാർദ്ധക്യമുള്ളവനായി മരണത്തിലേക്ക് അവനെ ആനയിക്കുകയും ചെയ്യുന്നു. ആ പ്രതിഭാസം പാപം മുതലാണ് മനുഷ്യനിൽ കുടികൊള്ളുവാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ മരിക്കുമ്പോൾ അവനെ വിട്ട് ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവ് പുറത്തു പോകുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. ഡോക്ടർ ഡങ്കൻ മാക്ഡോൾ ചെയ്ത ഒരു പരീക്ഷണത്തിൽ കൂടി ഡോക്ടർ ആർ എ വാർഡേഴ്സ് തെളിയിച്ച ഒരു സയന്റിഫിക് റിസർച്ചിലൂടെ മനുഷ്യൻ മരിക്കുമ്പോൾ സ്ഥലകാല പിന്നെ പ്രായ നിറവ്യത്യാസങ്ങളൊന്നും കൂടാതെ വലിപ്പ വ്യത്യാസം കൂടാതെ 21 gram ഭൗതിക ഊർജം മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ബഹിർമിക്കുന്നുവെന്ന് ഭൗതിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് 60 വയസ്സുകാരൻ മരിച്ചാലും 6 വയസ്സുകാരൻ മരിച്ചാലും ശരീരത്തെ വിട്ട് ബഹിർമിക്കുന്ന ഭൗതിക ഊർജത്തിന്റെ അളവ് എന്ന് പറയുന്നത് 21 gram ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തില് അത് മനുഷ്യന്റെ ആത്മസത്ത എന്നാണ് ശാസ്ത്രലോകവും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അടുത്ത ആഴ്ച എടുക്കുന്നതിന്റെ മുന്നോടിയായി ശേഷമുള്ള 10 മിനിറ്റ് സമയത്തേക്കുള്ള ഭാഗത്തേക്ക് എടുക്കാൻ പോകുന്ന വിഷയമാണ്. അപ്പം വാസ്തവത്തില് മരണത്തിൽ എന്താണ് മനുഷ്യൻ സംഭവിക്കുക? അപ്പൊ പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല. മരണ കാര്യം മരണത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ മരണം മരിച്ചിട്ട് തിരിച്ചു വന്നവൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് കർത്താവ് വന്ന ശേഷം മരണത്തെക്കുറിച്ചൊരു സങ്കീർണമായിരിക്കുന്ന ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ വയ്യ. എന്നാൽ ഈ റെയ്മണ്ട് എ മൂഡി എന്ന് പറയുന്ന
ലോ വിശ്വ പ്രശസ്തനായിരുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, റെയ്മണ്ട് എമോഡി. അദ്ദേഹം എഴുതിയിട്ടുള്ള മനോഹരമായ ഒരു ബുക്കുണ്ട്, അത് നല്ല പ്രയോജനമുള്ളൊരു ബുക്കാണ്. നിങ്ങൾക്ക് അതിപ്പോ എവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ആ പുസ്തകത്തിന്റെ പേര് ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്നാണ്. അതായത് ഈഹലോക ജീവിതത്തിന് അപ്പുറത്തുള്ള ജീവിതം, ലൈഫ് ആഫ്റ്റർ ലൈഫ്, ലൈഫ് ആഫ്റ്റർ മരണാന്തര ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ മരണാന്തര ജീവിതത്തെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്ത ഒരു വലിയ റിസർച്ചാണ് അദ്ദേഹത്തിന്റെ ആ പുസ്തകം എന്ന് പറയുന്നത്. വെറും ചുമ്മാ ഒരു പുസ്തകം എഴുതിയല്ല, ആരെയും കൊണ്ട് എഴുതിച്ചേച്ച് പിന്നെ തലകെട്ടിട്ടല്ല, അദ്ദേഹം എഴുതിയാണ്. ഏറിയ വർഷങ്ങൾ ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം റിസർച്ച് ചെയ്ത ശേഷം മരണാസന്നരായ അയാളുടെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നൊരു അനുഭവമുണ്ട്. അതായത് മരിച്ചവരല്ല, എന്നാൽ മരണത്തോട് അടുത്ത ആ അനുഭവം ഉണ്ടായിട്ടുള്ള ആളുകൾ. ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആത്മാവിന്റെ അനശ്വരതയെയും അതിന്റെ അസ്തിത്വത്തെയും അതിന്റെ പ്രകൃതത്തെയും മനസ്സിലാക്കുവാൻ ഏറെ സഹായമായിരുന്ന ഒരു പഠനശാഖയാണ് സൈക്കിക് റിസർച്ച് സൊസൈറ്റി. ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു 30 വർഷത്തിലധികമായി വളരെ വ്യക്തമായ നിലയിൽ ഡീപ്പായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും ആ പഠന ശൃംഖല മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന്റെ ഈ ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത്, വിശദമായ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾ പറയാം. അതായത് ഈ ചില ആളുകൾ ഹൃദയസ്തംഭനം മൂലം മരിക്കുകയും അല്പനേരത്തിന് ശേഷം വീണ്ടും ജീവിക്കുകയും ചെയ്ത ഒരു സ്ത്രീയുടെ അനുഭവം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ സ്ത്രീക്ക് ഹൃദയസ്തംഭനമുണ്ടായി, ഹൃദയസ്തംഭനമുണ്ടായ ആ സ്ത്രീ മരിച്ചു. മരിച്ചു കഴിഞ്ഞ് അവരുടെ മരണം ഡോക്ടർ സ്ഥിരീകരിച്ചു. എന്ന് പറഞ്ഞാൽ ഹൃദയം നിശ്ചലമായി കഴിയുമ്പോൾ മരിക്കുമല്ലോ. നമുക്കറിയാം മരണം കണ്ടില്ലാത്ത ആൾക്കാർ നിങ്ങളെ അനുവദിക്കുമെങ്കിൽ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ ICU മരണാസന്നരായി കിടക്കുന്ന ആൾക്കാർ ആ എക്യുപ്മെന്റ്സ് ഒക്കെ അവരുടെ ബോഡിയിലേക്ക് കടുപ്പിച്ചിട്ടുണ്ടോ? അവിടെ കയറി കണ്ടു കഴിഞ്ഞാൽ മതി. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, കാര്യം ചാപ്ലൈനായി ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടം. അപ്പോ നമ്മുടെ ഈ പൾസ് വന്ന് ഫ്ലാറ്റായി ആളങ്ങ് പോവുക ചെയ്ത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡോക്ടർ വിധി എഴുതും, ഈ ആൾ മരിച്ചു വരണം. അതുകൂടി അദ്ദേഹത്തിന്റെ ജീവൻ ശരീരം പോയി. അപ്പൊ ഹൃദയസ്തംഭനം മൂലം ഇങ്ങനെ മരിച്ച ഒരു സ്ത്രീയെ അല്പനേരം കഴിഞ്ഞ് അവരുടെ ബോഡി റിവൈവ് ചെയ്തു. പിന്നെ ഈ അനുഭവം ഉള്ള ധാരാളം ആളുകളുടെ കഥകൾ ഈ മെഡിക്കൽ വേൾഡിലൊക്കെ നമുക്ക് സുലഭമാണ്. അപ്പം ഡോക്ടർ ജോണഫ് മർഫി ഒക്കെ അദ്ദേഹത്തിന്റെ ഈ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന വിശ്വ പ്രശസ്തമാകുന്ന പുസ്തകത്തിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എഴുതിയാണ് ഈ സ്ത്രീ പറഞ്ഞ അനുഭവം പറയാണ്, എനിക്ക് സഹിക്കവയ്യാത്ത നെഞ്ചുവേദന അനുഭവം. അവരെ ഈ ബോഡിയിൽ മടങ്ങി വന്ന ശേഷം പറഞ്ഞ അനുഭവമാണ്, എനിക്ക് സഹിക്കാൻ വയ്യാത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ഞാൻ താഴെ വീഴുന്ന ഒരു ശബ്ദം കേട്ടു. എന്റെ ഭർത്താവും ഒരു സുഹൃത്തും ഓടിയെത്തി. അപ്പോഴേക്കും ഞാൻ ഒരു ഇരുണ്ട പ്രദേശത്ത് എത്തിയിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇരുണ്ട പ്രദേശത്ത് എത്തിയിരുന്നു. ഈ പ്രാവശ്യം രക്ഷയില്ല എന്ന് എന്റെ ഭർത്താവ് പറയുന്നതും ഞാൻ കേട്ടു എന്ന് ഈ സ്ത്രീയെ ഈ റിവൈവായ ബോഡിയിൽ വന്ന ശേഷം അവളെ സുബോധശീലയായി പറഞ്ഞ സാക്ഷ്യം ഡോക്ടർ റെയ്മണ്ട് മോഡി അദ്ദേഹത്തിന്റെ ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതൊരു ലെജൻഡ് അല്ല, കെട്ടുകഥയല്ല. പിന്നെ നമ്മൾ രാമായണവും മഹാഭാരതവും വായിക്കുന്ന പോലെ ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോകുന്ന ഏതെങ്കിലും ലെജൻഡറി അല്ല. അല്ലെ, ഇത് യാഥാർത്ഥ്യമാണ്. ഡോക്ടേഴ്സ് അവരുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസസ് ആയി ഒബ്സർവ് ചെയ്ത ശേഷം എഴുതിയിട്ടുള്ള അനുഭവങ്ങളാണ്. ഇപ്പൊ ഹൃദയസ്തംഭനം മുതൽ ഈ ലേഡി മരിക്കുന്നു, അവർ മരിച്ച ഡോക്ടർ സ്ഥിരീകരിക്കുന്നു. പക്ഷെ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ആ ബോഡി ചലനമുള്ളതായി വീണ്ടും കാണപ്പെടുന്നു. ആള് ശരീരത്തിലേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്ത അനുഭവം. ഇത് അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിനകത്ത് റെയ്മണ്ട് മോഡി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്നുള്ള പുസ്തകത്തിന്റെ 27-ാമത്തെ പേജിൽ അദ്ദേഹം ഇത് കുറിച്ച് വെച്ചിട്ടുണ്ട്. മറ്റൊരു സുഹൃത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ്. ഒരു 9 വയസ്സുള്ള ആൾക്കുണ്ടായിരുന്നു. എനിക്ക് 9 വയസ്സുള്ളപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. 27 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം പറയുന്നത് 27 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഓർമ്മ എന്റെ മനസ്സിൽ നിലനിൽക്കുന്നു. 9 വയസ്സുള്ള ഒരാൾക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. 27 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ഓർമ്മ എന്റെ മനസ്സിൽ നിലനിൽക്കുന്നു. ഒരു ദിവസം ഞാൻ കഠിനമായ രോഗത്താൽ ബാധിതനായി. ബന്ധുക്കൾ എന്നെ ആശുപത്രിയിലെത്തിച്ചു. എന്നെ ബോധം കെടുത്താനുള്ള ശ്രമത്തിനിടയിൽ ഞാൻ മരിച്ചു. ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായ ആള് പറയാണ്. അപ്പൊ ഇവരുടെ സ്റ്റേറ്റ്മെന്റുകളെല്ലാം നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് എന്താണ്, അതുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഡയറക്റ്റ് എവിഡൻസ് ആയി പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആശുപത്രിയിലായി, രോഗിയായി, രോഗത്തിന് അദ്ദേഹത്തിന് കഠിനമായ രോഗത്താൽ ബാധിതനായി, ബന്ധുക്കൾ ആശുപത്രിച്ചു, ബോധം കെടുത്താനുള്ള ശ്രമത്തിനിടയിൽ ഞാൻ മരിച്ചു. എന്റെ ഹൃദയസ്പന്ദനം നിലച്ചു, ഹൃദയം നിലച്ചു. ഒരു മണിയടി ശബ്ദം പോലെ എന്തോ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതെന്നെ ഒരു ഇരുണ്ട കുഴലിലൂടെ സഞ്ചരിക്കുന്നതായി അനുഭവപ്പെട്ടു.
മണിജാതം തുറന്നുകൊണ്ടേയിരുന്നു. അവര് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ പറഞ്ഞ കാര്യമാ ഈ പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു. ഇപ്പൊ ഞാൻ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം 150-ൽ അധികം ഒബ്സർവേഷൻസ് ഈ ഡോക്ടർ എഴുതിയിട്ടുണ്ട്, റെയ്മണ്ട് മോഡി ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനെല്ലാം സമാനതകളുണ്ട്. ആ സമാനതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം, പിന്നീട് പറയാം. ഇനി വേറൊരാള് ഒരു അനുഭവം പറയാണ്. അദ്ദേഹം ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് വന്ന ആ ആളാണ്. അദ്ദേഹം ആ പേജ് നമ്പർ 31 പറയുന്നു, പെട്ടെന്ന് എന്റെ ശ്വാസം നിലച്ചു. അദ്ദേഹത്തിന്റെ ശ്വാസം പെട്ടെന്ന് നിലച്ചു. നിലച്ചിട്ട് ഞാൻ ശൂന്യമായ ഒരു തുരങ്കത്തിലൂടെ അത്യധികമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ശൂന്യമായ ഒരു തുരങ്കത്തിലൂടെ അത്യധികമായ വേഗത്തിൽ ഞാൻ സഞ്ചരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹം മടങ്ങി ശരീരത്തിൽ വന്ന അനുഭവം പറയാം. ഇനിയും ഞാൻ ഇരുണ്ട കുഴിയിലെത്തി വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. ഇതെല്ലാം ആ പറയപ്പെട്ട ശരീരത്തെ വിട്ട് ബഹിർമിച്ച ആത്മാവ് പറയുന്ന കാര്യമാണ്. ആത്മാവ് അനുഭവം പറയുന്ന കാര്യമാണ്. അപ്പൊ ഒരു വിവരിക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. വായുവില്ലാത്തൊരു തുരങ്കത്തിലൂടെ ഞാൻ കടന്നുപോയി. എന്റെ ബോധം മറഞ്ഞിരുന്നില്ല. എല്ലാം ഞാൻ നന്നായി ഓർമ്മിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ പോയിട്ടുള്ള ആളുകൾ അവരുടെ ഈ ജീവിതാനുഭവം ശരീരത്തെ വിട്ട് ബഹുമിച്ചിട്ടുള്ള ഈ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അവര് അതിൽ നിന്ന് വളരെ വ്യക്തമായി ഈ വിഷയങ്ങളെ ഓർത്ത് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനൊരിക്കലും ഒരു ലേഡിയെ കണ്ടെത്തി. എൻ്റെ 1979 ഞാൻ കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലുള്ള നമ്മുടെ കുഞ്ഞോൻ ചാക്കോയുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു പയ്യനാണ്, 19 വയസ്സ് പ്രായമാണ്. അന്ന് ഒരു ലേഡിയെ ഞാൻ പരിചയപ്പെട്ടു. അവർ പറഞ്ഞത് നുണയും കള്ളവുമൊന്നുമല്ല, ഉള്ള കാര്യമാണ് പറഞ്ഞു. അവർ പറഞ്ഞു അവരുടെ പേര് സരോജിനി എന്നാണ്. അപ്പൊ അവരൊരു രോഗിയാണ്. രോഗിയായി അവർ മരിച്ചു എന്ന് പറഞ്ഞാൽ അവര് മരണപ്പെട്ടു. അവര് മരിച്ചു. അപ്പൊ അവർ മരിച്ച് അവരുടെ ശരീരം മരിച്ചു എന്ന് അതിനെ വീട്ടുകാർ സ്ഥിരപ്പെടുത്തി. അവരെ മരണം സംഭവിച്ചു എന്ന് വീട്ടുകാർ സ്ഥിരപ്പെടുത്തി. പലരും നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലേഡി റിവൈവ് ചെയ്ത് അവരെ വ്യക്തമായി ഈ സംഭവം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഡോക്ടേഴ്സ് തന്നെ ഈ വിഷയം പരിശോധിച്ച് സ്ഥിരപ്പെടുത്തി. അവർ റിവൈവ് ചെയ്തു. പക്ഷേ റിവൈവ് ചെയ്ത സമയത്ത് അവരുടെ തൊട്ട അടുത്ത വീട്ടിലെ ഒരു ലേഡി മരിച്ചു. ഇവര് എപ്പോൾ ഈ ശരീരത്തിൽ അവരെ റിവൈവ് ചെയ്തു, ആ സമയത്ത് തൊട്ടടുത്ത വീട്ടിലെ ആള് മരിച്ചു. അപ്പൊ ഈ ലേഡി എന്നോട് പറഞ്ഞ വാചകം ഞാൻ ഇതുവരെ പലരോട് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ വാചകം അന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയം തോന്നുമായിരുന്നു. ഇന്നിപ്പോ ഞാൻ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് അശേഷം എന്റെ ഭയം നീങ്ങി. എനിക്ക് ഭയമേ ഇല്ല എന്നാണുള്ളതാണ് സത്യം. അവർ പറഞ്ഞറിയാവോ? അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര നേരമാണ് നിങ്ങളുടെ ശരീരത്തിൽ ജീവൻ ഇല്ലാത്ത അവസരങ്ങൾ തോന്നിയ? അത് എത്ര നേരം കൃത്യം എനിക്കറിയാൻ വയ്യ. പക്ഷേ ഒരു ശബ്ദം ഞാൻ കേട്ടു. അതായത് എന്നെ ഒരാൾ കൂട്ടിക്കൊണ്ട് പോയി. ഞാന് വളരെ ഇരുണ്ട ഒരു കുഴലിൽ കൂടെ മുമ്പോട്ട് പോയി. ആ കുറെ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രകാശമാനമായ ഒരു ഫീൽഡിലേക്ക് ഞാൻ പോയി. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ആ പ്രകാശത്തിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ കൂട്ടിക്കൊണ്ട് പോയ ആളോട്, നിങ്ങൾ എന്തിനാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്നത്? ഈ ആളിനെ അല്ലല്ലോ ഞാൻ ആവശ്യപ്പെട്ടത് എന്ന് പറയുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ പെട്ടെന്ന് എൻ്റെ ശരീരത്തിലെ ബോധത്തിൽ ഞാൻ ഉണർന്നു. അടുത്ത ആ നിമിഷം തൊട്ട അല്ലത്തെ വീട്ടിലെ ലേഡി മരിച്ചു. അപ്പൊ അവരെയാണ് ആ സമയത്ത് പോകാനായിട്ട് തയ്യാറായിരുന്നത് എന്ന് പറയും. ഇതെല്ലാം നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ ഞാൻ വായിക്കുകയും ആളുകൾ എന്നോട് സംസാരിക്കുകയും കേൾപ്പിക്കുകയും ഞാൻ കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. ഈ പറഞ്ഞു വരുന്നതിന്റെ എല്ലാം സംക്ഷിപ്തം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ മരിക്കുമ്പോൾ അവനിൽ നിന്ന് അവന്റെ ബാഹ്യ ശരീരത്തിന് തുല്യമായ രൂപഭാവമുള്ള ഒരു ആന്തരിക മനുഷ്യൻ പുറപ്പെട്ടു പോകുന്നുണ്ട്. ആ ആന്തരിക മനുഷ്യനെ കാണുവാനും കേൾക്കുവാനും ചിന്തിക്കുവാനും സ്പർശിക്കുവാനും നിരൂപിക്കുവാനും സഞ്ചരിക്കുവാനും യാത്ര ചെയ്യുവാനും എല്ലാം കഴിയുന്ന ഭാവം ഉള്ള ഒരു രൂപമാണ് എന്ന് ആധുനിക ശാസ്ത്രവും പാരാസൈക്കോളജിയും പിന്നെ ഈ സൈക്കിക് റിസർച്ച് മൂവ്മെന്റും എല്ലാം വളരെ വ്യക്തമായി വിശ്വസിക്കുന്നുണ്ട്. 1980 റഷ്യയിൽ രൂപം കൊടുത്ത ക്രയോൺ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന, റഷ്യയിലുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വിശ്വാസ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വിശ്വസിക്കുന്ന സമൂഹമാണത്. അവരെ ഉണ്ടാക്കിയ ഈ ക്രയോൺ സൊസൈറ്റി എന്നൊരു സൊസൈറ്റിയുണ്ട്. ആ സൊസൈറ്റിയുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ മരിച്ചാൽ അവന്റെ ആത്മാവ് ശരീരത്തെ വിട്ട് പുറത്തു പോകുന്നു. ശരീരത്തെ വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഈ ആത്മാവിന് തിരിച്ച് ശരീരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും എന്ന് വിശ്വസിച്ചിട്ട് ഈ പറയപ്പെട്ട ക്രയോൺ സൊസൈറ്റി 193-ഡിഗ്രി നൈട്രജൻ ഗ്യാസ് തണുപ്പിച്ച സിലിണ്ടറിൽ
മരിച്ച മനുഷ്യന്റെ ശരീരം ഐസിൽ പൊതിഞ്ഞ് ഈ സിലിണ്ടറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 100 കണക്കിന് ശരീരങ്ങൾ ക്രയോൺ സൊസൈറ്റി റഷ്യയിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. എത്രായിരം വർഷങ്ങൾ വേണമെങ്കിലും -193 ഡിഗ്രി സെന്റിഗ്രേഡിൽ നൈട്രജൻ ഗ്യാസ് തണുപ്പിച്ച സിലിണ്ടറിൽ ഈ ബോഡി കേടുകൂടാതെ ഇരിക്കും. ഈജിപ്ഷ്യൻ മമ്മികൾ കേടുകൂടാതിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടാ പൊടിഞ്ഞു പോകും, കാരണം അത് ശരീരത്തിന്റെ ഷേപ്പ് എടുക്കുന്നുണ്ട്, അല്ല ഉണങ്ങിയായിരിക്കുന്നത്. പക്ഷെ ഇത് ഈ ബോഡി അങ്ങനെ തന്നെ ഇരിക്കുന്നു, അത് അങ്ങനെ ആ ഭാവത്തിൽ തന്നെ ഇരിക്കുന്നു. കാര്യം അവരുടെ വിശ്വാസം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവ് മനുഷ്യനിലേക്ക് മടങ്ങി വരും എന്നാണ്. ആധുനിക ശാസ്ത്രത്തിലെ ചില കണ്ടെത്തലുകൾ നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ്. അതായത് മനുഷ്യന്റെ ശരീരത്തെ വിട്ട് ബഹുമിക്കുന്ന ഈ ജീവനെ മനുഷ്യന് തന്നെ ശാസ്ത്രത്തിന്റെ മികവ് കൊണ്ട് മടക്കി കൊണ്ടുവരാൻ സാധിക്കുന്ന, പക്ഷെ എനിക്ക് തോന്നുന്നില്ല മനുഷ്യന് സാധിക്കുമെന്ന്, ദൈവത്തിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം മനുഷ്യപുത്രന്മാരെ തിരികെ വരിക എന്നുള്ള ദൈവശബ്ദത്തെങ്കിൽ നൊടിയിടയിൽ ഈ കാര്യം സംഭവിക്കുകയും മനുഷ്യൻ മടങ്ങി വരികയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസിന്റെ സമയം നമ്മുടെ ഇവിടെ പര്യവസാനിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഈ ലൈഫ് ആഫ്റ്റർ ലൈഫ് എക്സ്പീരിയൻസസ് കുറെ ഏറെ പറയാനുണ്ട്, പക്ഷെ അതിനെല്ലാം പറയാൻ സമയമില്ല. അതുകൊണ്ട് അതിൽ ചുരുക്കം ചിലതും കൂടെ ഞാൻ അടുത്ത ആഴ്ചയിൽ ദൈവവചനം പറഞ്ഞ ശേഷം, മരണാനന്തരം നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ എന്താണ്, മരിച്ച മനുഷ്യരുടെ ആത്മാക്കൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലം എവിടെയാണ്, അവർക്ക് പരസ്പരം തിരിച്ചറിയാൻ സാധിക്കുമോ, അവരുടെ ഈ സെൻസിബിലിറ്റി, അത് സംബന്ധിച്ച് വേദവസ്തു എന്ത് പറയുന്നു, ഇത്രയും കാര്യങ്ങൾ കൂടി മാത്രമേ അടുത്ത ആഴ്ച ഞാൻ പറയുള്ളൂ. ബാക്കിയല്ല എസ്കറ്റോളജിക്കൽ ഇഷ്യൂസ് ആയതുകൊണ്ട് അങ്ങനെ വിഷയം ഭാവിയിൽ നമുക്ക് എടുക്കാൻ അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ പറയുന്നതാണ്. ഈ ക്ലാസ് ഇന്ന് രാത്രി ഇവിടെ നിർത്തുന്നു. ഒരു വസ്തുത മനസ്സിലാക്കിക്കൊള്ളുക, പാപം ചെയ്തപ്പോൾ മനുഷ്യന്റെ ആത്മാവ് ദേഹിയുടെയും ദേഹത്തിന്റെയും നിയന്ത്രണത്തിന് കീഴിൽ പാപത്താൽ വരികയും മനുഷ്യൻ ഇരുവിധ സ്വയത്തിനും ഇരുവിധ പ്രമാണങ്ങൾക്കും ഇരുവിധ നിലവിളികൾക്കും ഇരുവിധ അടിമത്വത്തിനും അടിമപ്പെട്ടു പോവുകയും ചെയ്തിരിക്കുന്നു. ആ അടിമത്വം ഈ ശരീരത്തിൽ വസിക്കുവോളം ആത്മാവ് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ആത്മാവ് അതിൽ തന്നെ വീണ്ടെടുക്കപ്പെട്ടതാണെങ്കിൽ തന്നെ അതിൽ നിന്നൊരു വിമോചനം ലഭിക്കുന്നത് ശരീരത്തിൽ നിന്ന് ലിബറേഷൻ ലഭിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് മരണത്താലോ കർത്താവിന്റെ പ്രത്യക്ഷങ്ങളിലെ രൂപാന്തരത്തോലോ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യവും, അതുകൊണ്ട് തികച്ചും ആത്മാവ് ദൈവ വിഷയമായി ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷനിൽ നമ്മിൽ വസിക്കുന്ന ആന്തരിക മനുഷ്യനാണെന്നും വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകളിലെ വിശദമായിരിക്കുന്ന വിശദീകരണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള പരമസത്യം ഈ രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ലാസ്റ്റ് ക്ലാസ്സിനും ബാക്കിയുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെല്ലാവരും അടുത്ത ആഴ്ചയോട് സംബന്ധിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നാലേ നിങ്ങൾക്ക് അത് കൂടുതൽ ഗ്രഹിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.